നാരായണ ഖരഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. ഓം നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവേശ്വര സ്വാമി ശരണമയ്യപ്പ. ഹര ഹരോ ഹര ഭഗവാനി വിഘ്നേശ്വര. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. അതിന് കാരണം ശ്രീ കിരൺജിയാണ്. ഫേസ്ബുക്കിൽ എനിക്കൊരു അടിയന്തര സന്ദേശം ഒരു കമൻ്റായിട്ട് ഇട്ടിട്ട് എൻ്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ചിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഓർഗനൈസ് ചെയ്തതാണിത്. ഞാനിവിടെ നാളെ എൻ്റെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രഗതി മൈതാനിലൊരു പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ സത്സംഗം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ജേർണലിസം ആയിട്ടും പരസ്യമായിട്ടും ഒക്കെ ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് വർക്കുകൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ ഒരു കാര്യത്തിന് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. വളരെ പ്രശാന്തമായിട്ടുള്ള ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഈ പേരാല് കാണുമ്പോൾ തന്നെ എത്രമാത്രം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനം, പ്രയത്നം, ത്യാഗങ്ങൾ, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഭഗവാന്റെ ഈ ഒരു സവിധം, ഭഗവാന്റെ ഈ 18 പടികളുടെ ആ ഒരു മാതൃക കാണുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് കിരൺജിയോട് പറയായിരുന്നു, 18-ാം പടിക്കൊരു 2 വരി ശ്ലോകം ഉണ്ട്. ശരിക്കും എല്ലാ അയ്യപ്പൻ്റെ അമ്പലങ്ങളിലും അത് എഴുതി വയ്ക്കേണ്ടതാണ്. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ വിഗ്രഹത്തിനെക്കാട്ടിലും പ്രാധാന്യം 18-ാം പടിക്ക്. 18-ാം പടി കഴിച്ചിട്ടേ വിഗ്രഹമുള്ളൂ. നമ്മളെല്ലാവരും വിഗ്രഹത്തിനെയാണ് പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ശബരിമലയുടെ സമ്പ്രദായത്തിൽ 18-ാം പടിക്കാണ് പ്രാധാന്യം. അവിടെ ആ 18-ാം പടി ചവിട്ടാനാണ് നമ്മൾ ആ വ്രതം എടുക്കുന്നത്. സ്വാമിയെ കാണാൻ വ്രതം എടുക്കണ്ട, അപ്പുറത്ത് കൂടെ കയറി തൊഴാം, എപ്പോൾ വേണമെങ്കിലും തൊഴാം. പക്ഷേ 18-ാം പടി ചവിട്ടണമെങ്കിൽ നമ്മൾ വ്രതം എടുത്തേ മതിയാവും. അപ്പം അഷ്ടാദശം മഹാസാരം ശാസ്താദർശനദായകം വിദിതം ശുദ്ധം ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം എന്നാണ്. അപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, നാളെ യൂട്യൂബിലിടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18-ാം പടിയെ പൂജിക്കാനും ഈ 2 വരി ഉപയോഗിക്കാവുന്നതാണ്. അഷ്ടാദശം മഹാസാരം, 18 എന്ന എണ്ണവും അത്യധികമായിട്ടുള്ള അർത്ഥത്തെ ഉൾക്കൊള്ളുന്നത് ശാസ്താദർശനദായകം, ശാസ്താവിൻ്റെ ദർശനത്തെ നമുക്ക് തരാൻ ഉതകുന്നത്. വിദിതം ശുദ്ധം ഉത്കൃഷ്ടം, വിശിഷ്ടമായിട്ടുള്ളതും വിശേഷമായിട്ടുള്ള അനവധി നമുക്ക് എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത അർത്ഥങ്ങളുള്ളതും ശുദ്ധവും ഏറ്റവും പരിശുദ്ധവും ഏറ്റവും ഉത്കൃഷ്ടവും ആയിട്ടുള്ള ആ സന്നിധാനത്തിനെ നമ്മൾ നമസ്കരിക്കണു. ഞാൻ നമസ്കരിക്കണു എന്നാണ് ആ വാക്കിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇന്നിപ്പോൾ വിഷയം എന്താ വേണ്ടത് എന്നിങ്ങനൊരു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് പറയാം. കാരണം ഞാൻ ഇതിനു മുൻപ് ജപയോഗം വർക്ക്ഷോപ്പായിട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അവേദാന്താശ്രമത്തിൽ. ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ്, അത് രാവിലെ തൊട്ട് തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്നവരെ. പക്ഷേ ഞാൻ പൊതുവേ പ്രഭാഷണങ്ങളിൽ ഇന്നേ വരെ ജപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട്, ആ ക്ഷേത്രത്തിലെ ദേവന് വിശേഷമായിട്ട് എന്തെങ്കിലും നേദിക്കുക. ഈ പറയുന്നത് ഒരു സ്ഥലത്ത് പറഞ്ഞത് വേറെ സ്ഥലത്ത് പറയാതിരിക്കുക, അപ്പോഴാണല്ലോ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഡൽഹിയിലിപ്പോൾ സ്വാമിയുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു വിഷയമാവാം എന്ന് തോന്നി. ഇത് ഇന്നേ വരെ പലരും ചോദിച്ചിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരുപാടൊന്നും പറയാനൊന്നും പറ്റുമൊന്നുമില്ല. എന്നാലും കുറച്ച് എന്താ പറയുക, ഐഡിയാസ് നമ്മുടെ മനസ്സിൽ ഓരോ സ്പാർക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. എന്താണെങ്കിലും ആദ്യം ഞാനൊരു ഓംകാരത്തിനെ സ്തുതിക്കുന്നൊരു ശ്ലോകം. കാരണം ജപം ആകുമ്പോൾ ജപത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടാവസ്ഥ എന്ന് പറയുന്നത് പ്രണവത്തിൻ്റെ ജപത്തിനാണ്. പ്രണവമാണ് ഒന്ന്, ഓംകാരം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ജപം. ഗുരുവായൂരപ്പന് പോലും ഓംകാരം കൊണ്ട് അർച്ചനയുണ്ട്. ഓംകാരം കൊണ്ട് എല്ലാ ദേവന്മാരെയും പൂജിക്കാൻ പറ്റില്ല. പരബ്രഹ്മ സ്വഭാവം പൂർണ്ണതയുള്ളവരെ ഓംകാരം കൊണ്ട് പൂജിക്കുള്ളൂ. ഗുരുവായൂരപ്പന് ഓംകാരം കൊണ്ട് അർച്ചനയുണ്ട്. വളരെ ചുരുങ്ങിയ എണ്ണേ ഉള്ളൂ. നമ്മൾ കൈതമാതിരി 100 കണക്കിന് പ്രാവശ്യമൊന്നും ചൊല്ലില്ല. വളരെ ചുരുങ്ങി, നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന അത്രയും എണ്ണ അർച്ചിക്കുന്നുള്ളൂ. പക്ഷേ അത് അർച്ചിക്കുന്നത് കൊണ്ടുള്ളത് അത്രയും ഫലമാണ്. ഇതിനെ നമ്മൾ സാധാരണ ഒറ്റ ശ്ലോകത്തിൽ ഓംകാര സ്തോത്രം എന്ന് പറയും. ഓംകാരത്തിനെ സ്തുതിക്കുന്നു, ഓം എന്നുള്ള ശബ്ദത്തെ, പ്രണവ ശബ്ദത്തിനെ സ്തുതിക്കുന്നു. എന്താ പ്രണവം എന്ന് പറയാൻ കാരണം? ആദ്യമേ ഉണ്ടായിട്ടുള്ള പുതിയ വസ്തു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വസ്തു നവം എന്നുള്ളതാണ് ശരിക്കും. നവം ച പുതിയത്. നമ്മൾ ഗുരുവായൂരപ്പനെ പ്രതിനിമിഷ നവീനൻ എന്ന് പറയും. അതായത് ഒന്ന് തൊഴുതിട്ട് ഒന്നങ്ങോട്ട് മാറിയിട്ട് വീണ്ടും വന്ന് തൊഴുമ്പോൾ നേരത്തെ കണ്ട ആളല്ലല്ലോ, ഒരു ഫ്രഷായിട്ട് തോന്നും. വീണ്ടും ഒന്ന് മാറിയിട്ട് വീണ്ടും അല്ല, അങ്ങനെ തൊഴാൻ പറ്റില്ല, ഗുരുവായൂരെ പിടിച്ച് തള്ളിക്കളയുമ്പോഴേക്കും. എന്നാലും തൊഴാൻ സാധിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഓംകാരത്തിനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓംകാരം നിഗമൈക വിദ്യമനിശം വേദാന്തതത്വാസ്പദം ചോൽപത്തിസ്ഥിതിനാശഹേതുമമലം വിശ്വസ്യ വിശ്വാത്മകം വിശ്വത്രാണപരായണം ശ്രുതിശതൈ സംപ്രോച്യമാനം വിഭും സത്യജ്ഞാനമനന്തമൂർത്തിമമലം ശുദ്ധാത്മകം തം ഭജേ. നമ്മൾ വാസ്തവത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപാസിക്കുന്നത് സത്യത്തിനെയാണ്. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവേ സത്യമായിട്ടുള്ളൂ, ആ സത്യത്തിനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അതിൻ്റെ മുകളിൽ താഴെ സൈഡിൽ എന്ന് പറയാനൊന്നുമില്ല, ഒരേ ഒരു വസ്തു. അതിനെ നമ്മൾ നമ്മുടെ സൗകര്യാനുസരണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പേര് വിളിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം പക്ഷെ നമ്മൾ ദുർവിനിയോഗം ചെയ്യണം. അമ്പലത്തിൽ പോവാം, പോവാതിരിക്കാം, ജപിക്കാം, ജപിക്കാതിരിക്കാം, ധ്യാനിക്കാം, ധ്യാനിക്കാതിരിക്കാം. ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. അതായത് സത്യത്തിനെ തേടുക എന്നുള്ളത് നമ്മുടെ അകത്തുനിന്നുണ്ടായി വരേണ്ട ഒരു കാര്യമാണെന്നാണ്. ഇപ്പോൾ ഭാഗവതം എല്ലാവരും പറയും. എന്താ ഭാഗവതം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. ദശമസ്കന്ധം കൃഷ്ണൻ്റെ കഥ, കൃഷ്ണനെക്കുറിച്ചാണ്. ഭാഗവതത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇത് കൃഷ്ണനെ ഉപാസിക്കാനാണ്, നാരായണനെ ഉപാസിക്കാനാണ്? എവിടെയും പറയുന്നില്ല. മരിക്കാൻ വെറും 7 ദിവസം മാത്രം ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമുള്ള ഡെഡ് ലൈനുള്ള ഒരാൾ 7 ദിവസം കഴിഞ്ഞാൽ വെറുതെ മരണമൊന്നുമില്ല, ദുർമരണ. സർപ്പം കൊത്തി മരിക്കുകയാണ് പരീക്ഷിത്ത്. ആ സർപ്പം കൊത്തി മരിക്കാൻ പോകുന്ന പരീക്ഷിത്തിന് മനസ്സടക്കം വരാൻ, അദ്ദേഹത്തിന് ശരിക്കും മനസ്സടക്കം വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെപ്പോലൊരു സാധാരണക്കാരനല്ല പരീക്ഷിത്ത്. രാജാവായതുകൊണ്ടൊന്നുമല്ല, പാണ്ഡവന്മാരുടെ പേരക്കുട്ടി ആയതുകൊണ്ടൊന്നുമല്ല. പരീക്ഷിത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗർഭത്തിൽ തന്നെ മരിച്ചുപോയ ആളാണ്, ബ്രഹ്മാസ്ത്രം കൊണ്ടിട്ട്. അശ്വത്ഥാമാവിൻ്റെ ഭഗവാന്റെ കൈകൊണ്ട് വീണ്ടും ജന്മം കിട്ടിയ ആളാണ്. ഈ രണ്ടാമത് ജന്മം കൊടുത്ത ആളാണ് പിന്നെ പിതാവിൻ്റെ സ്ഥാനം. അതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തിന് അച്ഛനാണ്. ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് പുനർജന്മം കൊടുത്തിട്ടുള്ള ആളാണ് പരീക്ഷിത്ത്. അത്രയും വലിയ പരീക്ഷണത്തിനെ അതിജീവിച്ച് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പരീക്ഷിത്തെന്ന് പറഞ്ഞത്. ആ പരീക്ഷിത്താണ് മരിക്കാൻ പോകുന്നത്. അത് ചില്ലറക്കാരനായിട്ടുള്ള ഒരാളുടെ കൈകൊണ്ടല്ല മരിക്കാൻ പോകുന്നത്. തക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയപ്പെടേണ്ട സർപ്പങ്ങളുള്ള ഒരാൾ. അവർ ജ്യേഷ്ഠാനുജന്മാരിൽ ഏറ്റവും കോപിഷ്ടരായിട്ടുള്ള ആൾക്കാരാണ് തക്ഷകനും കാളിയനും. കദ്രുവിൻ്റെ മക്കളായിട്ടുള്ള ഈ നാഗങ്ങളും സർപ്പങ്ങളിലും ഒക്കെ വെച്ചിട്ട് അനന്തനും വാസുകിയും വളരെ ശാന്തന്മാരാണ്. അവർക്ക് സർപ്പസ്വഭാവങ്ങളുണ്ട്, കോപിഷ്ടരാവും. സർപ്പമാണെങ്കിൽ കോപമുണ്ടാവും. അവരുടെ അമ്മ എന്നെ ശപിച്ചാൽ നിങ്ങൾ സദാ ചുട്ടുനീറി നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ചവിട്ട് കൊണ്ടിട്ട് കാളിയൻ പറയണ്ടല്ലോ, ഭഗവാനെ അങ്ങനെയല്ലേ ഞങ്ങളെ ഇങ്ങനെ കോപിഷ്ടരാക്കി സൃഷ്ടിച്ചത്, പിന്നെ എൻ്റെ കോപത്തിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചെങ്കിൽ ഇവർ പ്രത്യേകിച്ച് ഈ തക്ഷകനും കാളിയനും. തക്ഷകൻ പ്രത്യേകിച്ച് ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുന്നവരെ പോലും ചിലപ്പോൾ അദ്ദേഹം കൊത്തിക്കളയും. നളൻ്റെ കഥയിലൊക്കെ അങ്ങനെയാണ്, കാർക്കോടകൻ്റെ കഥയിലൊക്കെ വരുന്നില്ലേ? അപ്പോൾ അതേമാതിരി ഈ കാർക്കോടകൻ, തക്ഷകൻ, ഈ ഇദ്ദേഹം. ഇതേമാതിരി വേറൊരാളുണ്ട് ശംഖപാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്പമുണ്ട്. അദ്ദേഹമാണ് മഹാദേവൻ്റെ ശിരസ്സിൽ ജടയിൽ കിടക്കുന്ന സർപ്പം. നമ്മൾ കാളസർപ്പം എന്ന് പറയും, കറുത്താണ്. കഴുത്തിൽ കിടക്കുന്നതാണ് വാസുകി. അവർ 9 പേരാണ് ശരിക്കും ഭഗവാന്റെ മഹാദേവൻ്റെ ശരീരത്തിലിരിക്കുന്നത്. നവനാരായണന്മാരെന്നാണ് പറയുന്നത്. ഇവർ ഈ 9 പേര് 9 ശക്തികളാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നാഗങ്ങളും സർപ്പങ്ങളുടെയും ആരാധനയിൽ നമ്മൾ വാസ്തവത്തിൽ ആരാധിക്കുന്നത് കുണ്ഡലിനിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്താ വെച്ചാൽ നല്ല പനി വന്നിട്ടുള്ളവരെല്ലാവരും ഉണ്ടാവും. നല്ല പനി, എരി പനി, എണീച്ചൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. എന്നാലും ആരും അടുത്ത് സഹായിക്കാനില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണം. നമ്മളൊരു അകത്തുനിന്നൊരു ശക്തി എടുത്ത് മെല്ലെ കിടക്കയിൽ പിടിച്ച് എണീച്ച് ചെന്ന് ബാത്റൂമിൽ പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് തന്നെ തിരിച്ചു വന്നിരിക്കും. ആരാ നമ്മളെ എണീപ്പിച്ച്? ആരാ അവിടം വരെ കൊണ്ടുപോയത്? ആരാ തിരിച്ചു കൊണ്ടുവന്നത്? ഇതകത്തുനിന്നുണ്ടായി വരുന്ന ഒരു ശക്തിയാണ്. ഈ ശക്തിയെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് യോഗവിദ്യയുടെ ഒക്കെ അടിസ്ഥാനം. അതിനു വേണ്ടിയാണ് യോഗികൾ പലവിധ മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി സിദ്ധികൾ വരും. അപ്പോൾ നമുക്ക് തൂവലിനേക്കാളും ഭാരം കുറയാൻ പറ്റും, ലഘിമ എന്ന് പറയും. അല്ലെങ്കിൽ കടുകിനെക്കാട്ടിലും ചെറുതാവാൻ പറ്റും, അണിമ എന്ന് പറയും. അല്ലെങ്കിൽ പർവ്വതത്തിനെക്കാട്ടിലും വലുതാവാൻ പറ്റും, ഗരിമ എന്ന് പറയും. അങ്ങനെ അല്ലേ, മഹിമ ഗരിമ എന്നൊക്കെ പല സിദ്ധികൾ. ഇതൊക്കെ നമ്മുടെ സാധനയുടെ മാർഗങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നരകത്തിലേക്കുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയാണ്. കാരണം സിദ്ധികൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നാൻ തുടങ്ങും നമ്മളെന്തോ അച്ചീവ് ചെയ്തു. യഥാർത്ഥത്തിലേക്കുള്ള ഈശ്വരൻ്റെ വഴിയിൽ സിദ്ധികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതൊരു തിൻ ലൈനാണ്, വളരെ തിന്നായിട്ടുള്ളൊരു ലൈനാണിത്. നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു അവിയൽ പരുവത്തിലെന്ന് കിടക്കുന്നു. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് മറന്നുപോയി. ആധ്യാത്മികത പറയണവർ ഒന്നുമില്ലെങ്കിൽ കുറേ ഭക്തി പറയും, അല്ലെങ്കിൽ കുറേ ജ്ഞാനം പറയും, അല്ലെങ്കിൽ കുറേ കർമ്മമാർഗം പറയും. ആകെ ബഹളം. അവിടെ നാസ്തികർ വന്നിട്ട് ഇതിനെ മുഴുവൻ നിരാകരിക്കും. ഇതിൻ്റെ ഇടയിൽ പെടുന്ന സാധാരണക്കാർ 2 ദിവസം ഇതിലിരിക്കും, 2 ദിവസം അപ്പുറത്തിരിക്കും. രാവിലെ സുപ്രഭാതം കേട്ട് സന്തോഷമായിട്ടിരുന്ന വൈകുന്നേരത്തെ ന്യൂസ് ചർച്ച കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി തലേന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ്, കാരണം നമ്മൾ സ്വതന്ത്ര ചിന്താഗതിക്കാരനെന്ന വളരെ ദുരഭിമാനമുള്ള ഒരു ജനവിഭാഗമാണ്. ഞാനിപ്പോഴും പറയാറുണ്ട് മലയാളം പോലുള്ളൊരു ഭാഷ, ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു ഭാഷ എങ്ങനെ ഉണ്ടായിരുന്നു? 1-2 സെൻറ്റൻസ് പോലും അല്ല ഇല്ല എന്നുള്ള വാക്കില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതപ്പോഴും പറഞ്ഞു ഇല്ല. ഈ നെഗേഷൻ, നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസാണ് ആ ഭാഷയുടെ ഏറ്റവും വലിയ കുഴപ്പം. പോസിറ്റിവിറ്റി വളരെ കുറവ്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ എഫർട്ട് വേണം. ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ മഹാരഥന്മാരായിട്ടുള്ള അതീവ തപശക്തിയുള്ളവർ നടന്നുപോയൊരു ഭൂമിയാണ് കേരളത്തിൻ്റെ. ഇന്ന് പക്ഷെ നമ്മൾ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം മനസ്സിന് ശക്തിയില്ല എന്നുള്ളതാണ്. മനഃശക്തി ഏറ്റവും കുറഞ്ഞൊരു ജനവിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് ഇല്ല, ഏത് വഴിയിലാണ് പോകേണ്ടതെന്നറിയില്ല. ആത്മഹത്യാ പ്രവണതകൾ, ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും മനസ്സിനെ തകർക്കുന്ന വിധത്തിൽ. എന്നാൽ ആ സംസ്ഥാനം വിട്ട് പുറത്ത് വന്നാലോ ഇങ്ങനെ ജീവിതത്തിൽ വിജയം വരിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പീറ്റർ ലാമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കോട്ടിഷ് പ്രൊഫസറുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മലയാളികൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മൈഗ്രേറ്ററി ബേർഡ്സാണ്, പക്ഷേ സ്വന്തം നാട്ടിൽ അവർ സീറോ ആണ്, അവർ കൗച്ച് പൊട്ടാറ്റോസ് ആണെന്ന് പറഞ്ഞു. സത്യമാണ്, അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ സാമൂഹികമായിട്ടൊരു കാര്യം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. നമുക്ക് നമ്മുടെ അകത്തുള്ള നമ്മൾ ടാപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതോ ഒരു ശക്തി നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ആരാധനാ രീതി ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വന്ന് വൈകുന്നേരത്തെ ദീപാരാധന കാണുകയായിരുന്നു. അപ്പോൾ കാണുമ്പോൾ പണ്ഡിറ്റ്ജി അവിടെ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുക, എല്ലായിടത്തും ധർമ്മം പുലരട്ടെ, സനാതനധർമ്മം ജയിക്കട്ടെ, ഗൃഹങ്ങളിലൊക്കെ ധർമ്മം പുലരട്ടെ, എല്ലാവരും ധർമാനുസരണം ജീവിക്കണവരാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ആഹ്വാനം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഏത് അമ്പലത്തിൽ ഇത് കാണാൻ പറ്റും? പറഞ്ഞാൽ പറയും ഇത് തന്ത്രവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലെന്നോ പറയും. ഇതല്ലേ നടക്കുന്നത്? പണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ വീടുകളിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നാമം ചെല്ലുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ നാമം ചെല്ലൽ എന്താണെന്ന് തന്നെയാണ് ഈ വലിയ പദമായിട്ട് ഇവിടെ ജപയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ നടത്തുന്നത്. ആത്യന്തികമായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് അടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ മനസ്സിൻ്റെ ബലക്കുറവിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സ് 10 സ്ഥലത്തേക്ക്, 20 സ്ഥലത്തേക്ക്, 30 സ്ഥലത്തേക്കാണ് 20 കൊല്ലം മുമ്പ് ചെതറിയിരുന്നെങ്കിൽ ഇന്ന് ലക്ഷം കോടിക്കണക്കിന് സ്ഥലത്തേക്കാണ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെതറണത്. ഒന്നും വേണ്ട, അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാല് നോക്കണ സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും ഓർമ്മ വരും. അപ്പോഴേക്കും മൊബൈൽ നോക്കും. മൊബൈലിൽ അതാ അവിടെ ഗുരുവായൂർ ഏതോ ഒരു ആനയെ തല്ലി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫുൾ, അത് ഗുരുവായൂരല്ല, അപ്പോഴേക്കത് പ്രചരിച്ചു. ഉടനെ ആൾക്കാർ മുഴുവൻ എന്താ ദേവസ്വം കാണിക്കുന്നത് പറഞ്ഞ് ദേവസ്വത്തിനെ ചീത്ത വിളിക്കുക. അങ്ങനെ നമ്മൾ, അതായത് ഇതിനെയാണ് ഗുരുക്കന്മാർ വിക്ഷേപം എന്ന് പറഞ്ഞത്. മനസ്സിൻ്റെ വിക്ഷേപം, നമ്മൾ റോക്കറ്റിന് ഉപയോഗിക്കുന്ന വാക്കല്ലേ, വിക്ഷേപിക്കുക, ലോഞ്ചിങ്. മനസ്സിങ്ങനെ അങ്ങോട്ട് ലോഞ്ച് ചെയ്ത് പോകണം ഓരോ സ്ഥലത്തേക്ക്, ഓരോ ഫയർ വർക്ക്സ് നടക്കണം വരിക. നമ്മൾ നമ്മളെ തന്നെ ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ ബോഡിയുടെ ഈ കൺഫൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ, ഈ അതിർത്തിയുടെ ഉള്ളിലിരുന്നിട്ട് നമ്മൾ 1 സെക്കൻഡിൽ എവിടെയൊക്കെയാണ് പോണത്, എത്ര സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടാണ് തിരിച്ചു വരുന്നത്, എത്രമാത്രം ഊർജ്ജമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതിന് കാരണം എന്താ? നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ അത്ര അധികം സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ടെന്നുള്ളതാണ്. നാച്ചുറലി നമ്മുടെ മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചു പോവും, നമ്മൾ ബലഹീനരായിത്തീരും. നമ്മൾ എന്ത് നല്ല ഭക്ഷണം കഴിച്ചിട്ടും എത്ര വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിന് വ്യായാമില്ല, ശരിയാൻ വണ്ണമുള്ള വ്യായാമില്ല, വൃഥാവായിട്ട് അത്, അതായത് ഇൻപുട്ടില്ല, ഔട്ട്പുട്ട് മാത്രം. ഇൻപുട്ടില്ലാണ്ട് ഔട്ട്പുട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ റിസർവ്സ് മുഴുവൻ നശിച്ചു പോകും വളരെ പെട്ടെന്ന്. അപ്പോൾ ആത്മാവിന് ബലമില്ല, മനസ്സിനും ബലമില്ല, ശരീരത്തിനെ മാത്രം പോഷിപ്പിച്ചുകൊണ്ടും സുഖിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പം ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുള്ള വളരെ ലളിതമായിട്ട്, നമ്മളൊക്കെ ഗൃഹസ്ഥരാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ജോലി ചെയ്യണം, ഇതൊന്നും വിട്ടിട്ട് നമുക്ക് ആധ്യാത്മികത പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടൊരു കാര്യം ഞാൻ എന്നും പറയാറുള്ളത്, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് രാത്രി കടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീക്കണവരിൽ എല്ലാം നല്ലതും ചീത്തയും ഭഗവാന് കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ 1 മണിക്കൂറിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഓർമ്മ വരും, ഭഗവാനെ ഞാൻ കഴിഞ്ഞ 1 മണിക്കൂർ ചെയ്തൊക്കെ തന്നു പറഞ്ഞേക്കുക. നല്ലത് ചീത്ത പറഞ്ഞിട്ട് വിവേചനം കാണിക്കരുത്. ചീത്ത തരണത് മൂപ്പരാണ്, അപ്പോൾ ആ മൂപ്പർക്ക് തന്നെ കൊടുക്കണത്. അത് പുള്ളി അല്ലാണ്ട് വേറെ ആരും ഏറ്റെടുക്കാനില്ല. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചു, അതും ഭഗവാന് കൊടുക്കുക. നിങ്ങളെ ആരെങ്കിലും കൺഗ്രാജുലേറ്റ് ചെയ്തു, അതും ഭഗവാന് കൊടുക്കുക. സുഖം കിട്ടിയാലും കൊടുക്കുക, ദുഃഖം കിട്ടിയാലും കൊടുക്കുക, വേദന കിട്ടിയാലും കൊടുക്കുക, തലോടൽ കിട്ടിയാലും കൊടുക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് നമ്മൾ ശൂന്യമാക്കി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ആധ്യാത്മികമായിട്ട് നല്ല അടിത്തറ ഉണ്ടാവും. കാരണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മനസ്സടക്കം മാത്രമാണ്. അല്ലാണ്ട് ഗീത, രാമായണം ഇതെടുത്ത് വായിക്കുക, ഗ്രന്ഥങ്ങൾ വായിക്കുക, അമ്പലത്തിൽ പോയി, ഇതല്ല ആധ്യാത്മികത. ഇതൊക്കെ ഇപ്പോൾ യൂണിഫോമുമായി സാരി ഉടുത്തിരുന്നിട്ട് പാരായണം ചെയ്യേണ്ട ആൾക്കാർ, എന്നിട്ട് തമ്മിൽ തല്ലുണ്ട്. കാര്യമില്ല, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ അകത്ത് അടക്കം കിട്ടാനാണ് ഏത് പദ്ധതി. നമ്മൾ രാവിലെ ചായ കുടിക്കുന്നത്, ആ ചായ തേയിലയിട്ട് തിളപ്പിച്ച് ഒരു ധ്യാനം പോലെ ആ ചായ ഉണ്ടാക്കി ആ ചായ രുചിച്ച് രുചിച്ച് കുടിക്കുന്നത് ധ്യാനമാണ്, മനസ്സടങ്ങും. അതൊരു സാധനയാണ്. ജപ്പാൻകാർക്ക് ഉണ്ട്. സെന്നിൽ ചായ കുടി ഒരു സാധനയാണ്. നമ്മളൊരിക്കൽ ചായ കുടിക്കണ സാധനമാണ്. നമ്മൾ ഏറ്റവും കൂടെ ചായ കുടിക്കുന്ന ആൾക്കാരാണ് അല്ലേ മലയാളിക്ക്. പക്ഷേ ചായ കുടി ഒരു സാധനമല്ല, പക്ഷെ ചായ കുടി ഒരു സാധനയാക്കി മാറ്റുന്നുണ്ട്. എന്തിനേയും സാധനയാക്കി മാറ്റാം. മനസ്സിനെ വിക്ഷേപങ്ങളില്ലാണ്ട് കണ്ണി കണ്ടവിടേക്ക് ചെതറിപ്പോവാതെ പിടിച്ചു നിർത്താൻ പറ്റും. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസാണ് ഈ പറയുന്ന പാരായണങ്ങളും സ്തോത്രജപങ്ങളും എന്താ പറയുക ധ്യാനങ്ങളും എന്തും. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറിനെയും സ്പാനറിനെയും ചുറ്റിയും കത്തിയും കയ്യിലിനെയും സ്പൂണിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പല സൈസിലുള്ള ടൂൾസാണ്. ഈ ടൂൾസിനെ ആരാധിക്കാനാണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഗൃഹസ്ഥന് വേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. ഗൃഹസ്ഥന് പറഞ്ഞു കൊടുക്കുന്നത് അവനൊരിക്കലും ഈ വന്നിരുന്നിട്ട് കുറച്ച് നേരം വീട്ടിലത്തെ പ്രാരബ്ധം മറക്കാൻ വേണ്ടി കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്ത മാതിരിയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊക്കെ പറയാം, പുള്ളിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ നമ്മുടെ ഓട്ടത്തിനിടയിൽ എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഒരു ഗൃഹസ്ഥനായതുകൊണ്ട് ഞാൻ ചിന്തിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ ഇത് നേടാം. അങ്ങനെ നേടിയതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയാൻ ഒരർഹതയും എനിക്കില്ല. ഭഗവാൻ എന്നെ ഇവിടെ ഇരുത്തില്ല. അതിൽ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഞാനെപ്പോഴും അതാ ചോദിക്കാറ്. ഞാൻ വരുന്നത് ഭൗതികതയുടെ മാക്സിമത്തിൽ നിൽക്കുന്ന സിനിമ പോലൊരു ഇൻഡസ്ട്രിയുടെ അകത്തുനിന്നാണ്. അതിൻ്റെ അകത്തിരുന്നിട്ട് എനിക്ക് ഭഗവാനെ തൊടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാമല്ലോ, അത്രയും സാധിക്കും. അതിന് ഉപയോഗിക്കേണ്ട ലളിതമായിട്ടുള്ളൊരു ടൂളാണ് നാമജപം. ഞാൻ മന്ത്രജപം എന്ന് പോലും പറയില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ജപത്തിന് ഇത്രയ്ക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ചാൽ, ഗീത പോലും പറയണു യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ വെച്ചിട്ട് ജപയജ്ഞമാണ് ഞാൻ. ഭഗവാൻ ലോകത്തിലെ ഓരോന്നിലും ഏറ്റവും മികച്ച മികച്ച സാധനങ്ങൾ ഞാനാണെന്ന് വിഭൂതിയോഗത്തിൽ പറയണം. എന്താ വെച്ചാൽ നമ്മൾ കരുതുന്നത് ഓ അത് ഞാനാണ് ഇത് ഞാനാണെന്ന് ഒരു വ്യക്തി അവിടെ നിന്നിട്ട് ഒരു ചമ്മട്ടിയും പിടിച്ച് ഒരു ശംഖും പിടിച്ച് നിന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ തള്ളുകയാണെന്നാണ്. അത് തള്ളലല്ല, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണത്. ഏറ്റവും മികച്ചതിൽ ഭഗവാനെ പൂർണ്ണമായിട്ട് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതിലും ഭഗവാനെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യജ്ഞങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ള അർത്ഥം അവിടെ യജ്ഞത്തിനുള്ളൂ. ആ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും മികച്ച പ്രവൃത്തി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അത് ജപമാണെന്ന് പറഞ്ഞു. എന്ത് ജപം? എന്തുകൊണ്ടാണ് ജപം ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനസ്സിന് ബലമില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ മനസ്സ് പല വഴിക്ക് പോകുന്നു. ജപത്തിൻ്റെ തിയറിയാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കണം. കാരണം തിയറി അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവും. ഇതാണല്ലോ മെത്തേഡെന്ന് മനസ്സിലാവും. ആ മെത്തേഡ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇന്ന മാതിരി എന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു പ്രിസ്ക്രൈബ്ഡ് മെത്തേഡിൽ അൺലെസ് യു ഗെറ്റ് എ ഗുരു ആൻഡ് യു ഫോളോ എ സർട്ടൻ പാറ്റേൺ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരു ഭഗവാനാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈലർ മെയ്ഡായിട്ട് കിട്ടേണ്ടതുമാണ്. നമ്മൾ ഒരു സെക്കൻഡിൽ 1000 ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ, ഈ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും പവർ അവിടെ റിസർവ്ഡ് ആവും, മനസ്സിൻ്റെ പിടപ്പ് നിൽക്കും. അതിനാദ്യം ചെയ്യുന്നു ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നത്. എന്തിനാ അപ്പോൾ പ്രാണായാമമൊക്കെ പഠിപ്പിക്കുന്നത്? വെറും സിമ്പിൾ പ്രാണായാമം. എന്താ സിമ്പിൾ പ്രാണായാമം? നമ്മൾ കരുതും ഇങ്ങനെ എടുത്ത് ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക, അതൊരു പ്രാണായാമമാണ്. പക്ഷെ അതിലൊന്നും പോകണ്ട, ദീർഘമായിട്ട് ശ്വസിക്കുക, ഹോൾഡ് ചെയ്യുക, നാച്ചുറലായിട്ട് തന്നെ പുറത്തേക്ക് വിടുക. അതായത് പലരും പ്രാണായാമം ചെയ്യാൻ പറയുമ്പോൾ അതൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ചെയ്യും. അതല്ല ചെയ്യേണ്ടത്, നോർമലായിട്ട് തന്നെ എടുക്കുക, ലങ്സ് മാക്സിമം നിറയ്ക്കാൻ നോക്കുക, താഴോട്ടാക്കുക. ഞാൻ നിങ്ങൾക്കൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം ലങ്സ് ഫുള്ളാക്കാൻ. നിങ്ങൾ 2 കൈയും ഇങ്ങനെ മലത്തി വെച്ചിട്ട് ആദ്യം ശ്വാസം ഫുള്ളൊന്ന് എടുത്ത് നോക്കൂ. മലത്തി വെച്ചിട്ട് ഒട്ടും ബലം പിടിക്കാണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കണ വോളിയം എത്രയാണ് നിങ്ങൾ നോക്കൂ, എടുത്തോളൂ. നല്ല എക്സൈൽ ചെയ്തോ. ഇനി കമത്തി വെച്ചതിന് ശേഷം ഒന്ന് ശ്വസിച്ചു നോക്കൂ, അകത്തേക്ക് എടുക്കൂ, പുറത്തേക്ക്. നേരത്തെ മലത്തി വെച്ചെടുത്തതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ലങ്സ് നിറഞ്ഞോ? ഞാനിപ്പോൾ പറഞ്ഞു തന്നത് യോഗികൾ ചെയ്യണൊരു ക്രിയയാണ്, ഇത് ആർക്കും ചെയ്യാവുന്നൊരു ക്രിയയാണ്. ലങ്സ് ഫുള്ളോ ഒരു കയ്യിൻ്റെ കമത്തലിൽ എന്തോ ലങ്സിൽ സംഭവിക്കുന്നുണ്ട്. എത്ര ഇതിനെ നിങ്ങൾക്ക് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരിലും നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതെവിടെ ക്രിയേഷനിലുള്ള എന്തോ ഒരു രഹസ്യമായിരിക്കണ്ടേ. താല്പര്യമുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് തന്നതാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സ് ടെൻഷൻ വല്ലാണ്ട് വർദ്ധിക്കണോ, കൈപ്പടങ്ങൾ കമത്തി വെച്ചിട്ട് സാവകാശം കണ്ണടച്ചിരുന്നിട്ട് ശ്വാസം എടുക്കുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ശ്വാസത്തിന് പുറത്തേക്ക് വിടുക. ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യരുത്, ശാന്തമായിട്ട്. 12 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ശാന്തവും. കാരണം ശ്വാസത്തിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് മനസ്സ്. നമുക്ക് മനസ്സ് പടയ്ക്കുമ്പോൾ സന്തോഷം കൊണ്ടും ശ്വാസം നിൽക്കും, സങ്കടം കൊണ്ടും ശ്വാസം നിൽക്കും, ഷോക്ക് കൊണ്ട് ശ്വാസം നിൽക്കും. ശ്വാസം നിൽക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഏത് വികാരം അമിതായ ശ്വാസം നിൽക്കും. അപ്പോൾ ശ്വാസം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ശ്വാസമാണ് ആദ്യം നമ്മൾ സെറ്റിലാക്കേണ്ടത്. ഒരിക്കലും പൂജാമുറിയുള്ളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമുള്ള ഏത് സ്ഥലത്തും ആവാം. കാറിലിരുന്നും ജപിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്, ഞാൻ ചെറിയതൊക്കെ പറഞ്ഞുതരാം. ശരീരത്തിൻ്റെ ഓരോ അംശവും റിലാക്സ് ആക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓടിപ്പോയി പൂജാമുറിൽ അങ്ങോട്ട് ഇരുന്നിട്ട് നാരായണ 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 രാമ 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 ഒരിക്കലും ചെയ്യരുത്, കാര്യമില്ല. അവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാനില്ല. അവർ നിങ്ങളുടെ അകത്ത് ഉണരണം. ആ ഉണരുക എന്നുള്ളതാണ് പ്രാധാന്യം. ഉണർത്താൻ സാധിക്കാൻ നമ്മൾ തന്നെ എഫർട്ട് ഇടണം. അതിന് ആദ്യം നമുക്കൊരു കാംനെസ് വേണം. അപ്പോൾ ചെല്ലുക, ഇരിക്കുക, ദാഹിക്കുന്നുണ്ടോ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക, വിശക്കുണ്ടോ വല്ലതും കഴിച്ചിട്ടിരിക്കുക. ഒരിക്കലും വിശന്നിട്ട് സാധനയ്ക്ക് ഇരിക്കരുത്. പട്ടിണി കിടന്നിട്ട് അത് പൂജാരിമാർ ശാന്തിക്കാർ തന്ത്രത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഭക്ഷണം ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജം പോലും വിഗ്രഹത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഗുരുവായൂർ മേശാന്തി രാവിലെ 2:30 എണീച്ച് കഴിഞ്ഞാൽ വല്ല ജലപാനം കഴിക്കണം. ഉച്ചയ്ക്ക് 1:30 ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് കഴിക്കുക. കാരണം അത് വ്രതമാണ്. നമ്മളങ്ങനെ ആവണമെന്നില്ല. വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഭഗവാന് നേദിക്കാൻ വെക്കണമെങ്കിൽ നമ്മുടെ കൊതിയും പെടും. അതിൻ്റെ ഒരു പായസത്തിൻ്റെ ഒരു പഴത്തിൻ്റെ മണടിച്ച് കഴിഞ്ഞിട്ട് ആയെന്നടിച്ചാൽ തന്നെ അത് അശുദ്ധമായി, അല്ലേ? പിന്നെ അത് എച്ചിലായി പോയി. അപ്പോൾ നമ്മളത് കൊടുക്കണോണ്ട് അർത്ഥമില്ല. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനെ പടപ്പിക്കാതെ ബഹളങ്ങളില്ലാതെ ശാന്തമായിട്ട് ഇരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ വീട്ടിലെ എന്ത് ബഹളം ചുറ്റും നടന്നാൽ അടി കലച്ചിൽ അവിടെ പിള്ളേർ ബഹളം ഉണ്ടാക്കിയാലും നമ്മുടെ മനസ്സിൽ ശാന്തത ഉണ്ടാവും. ഏതാൾക്കൂട്ടത്തിലും നമുക്ക് ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് ഇതിൻ്റെ പവർ കിട്ടുക. ഞാൻ സാധാരണ എൻ്റെ വ്യക്തിപരമായ സാധനങ്ങളൊന്നും ഞാൻ പുറത്ത് പറയാറില്ല. ഞാൻ ചെയ്തിരുന്നൊരു പണിയുണ്ട്. ചെന്നൈയിൽ ഞാൻ വർക്ക് ചെയ്യാച്ചാൽ നമ്മുടെ പ്രൊഡക്ഷനുള്ള കാലത്ത് ഞാനവിടെ ഈ പാർക്ക് ഹോട്ടലിലല്ല, ലെതർ ബാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഡിസ്കാണ്. डिस्क प्रोपर डिस्क ഞാനവിടെ പോയിരുന്നിട്ട് ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ജീവിക്കും. ഏറ്റവും മുകളിൽ എല്ലാവരും മദ്യസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന താഴെ ഡിസ്കോ നടക്കുന്ന സ്ഥലത്ത് വിഐപികളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണത്. ഞാനും എൻ്റെ ഒരു ഫ്രഞ്ചുകാരനും ഒരു സുഹൃത്തുണ്ട്. അയാൾ വലിയൊരു ശിവോപാസകനാണ്. ലോകപ്രസിദ്ധനായ ഒരു ഡിസൈനറാണ് അദ്ദേഹം. ഷോഫാസോ ലസാജ് എന്ന് പറയും. ഞങ്ങൾ അവിടെ ഇരുന്ന് ജപിക്കും. ഒരു രസമാണ്. ആ അന്തരീക്ഷത്തിൽ നമുക്ക് ഭഗവാനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ഏത് ചവറിൽ പോയാലും കിട്ടും. ഇന്ന സ്ഥലത്തെ ഈശ്വരനെ കിട്ടുമെന്നില്ല. ആത്യന്തികമായിട്ട് നമ്മുടെ അകത്ത് ചവറില്ലാണ്ടിരിക്കുക, നമ്മുടെ അകത്ത് ബഹളമില്ലാണ്ടിരിക്കുക, നമ്മുടെ അകത്ത് ശാന്തത ഉണ്ടാവുക, അതാണ് പ്രധാനം. ഇപ്പോൾ ഇതൊരു കണ്ടോൺമെൻ്റാണ്. ഏത് യുദ്ധമുഖത്തും മനസ്സിനെ സ്ഥിരമാക്കിയും ശാന്തമാക്കിയും നിർത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ പോരാളി ജനിക്കുന്നത്. അതാണ് ഭഗവാൻ ഗീതയിൽ അർജുനനെ പഠിപ്പിച്ചത്. ആ ശാന്തത കൈവരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജപിക്കാനിരിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി. നിങ്ങൾ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഒക്കെ ജപിച്ചോളൂ. ശാന്തമാവണം ശരീരം, ആദ്യം മനസ്സ് ശാന്തമാവണം. അപ്പോൾ ആത്മാവ് ഒരു നാളം പോലെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് 3 രൂപയെങ്കിൽ 3 രൂപ ഞാനീ പറഞ്ഞ മാതിരി കൈ കമത്തി വെച്ച് സാവകാശം ശ്വാസം എടുക്കുക, സാവകാശം പുറത്തേക്ക് വിടുക. അതിനെ ഹോൾഡ് ചെയ്യുക, വയറ് വീർപ്പിച്ച് നിർത്തുക. ഒന്നും ചെയ്യണ്ട. രാജകം പൂരകം കുംഭകം ഒന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട. വലിയ വലിയ ക്രിയകൾക്കൊന്നും പോകണ്ട. നമ്മുടെ ഇന്നത്തെ കാലത്ത് പല സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമുണ്ട് ശ്വാസക്രിയകൾ പഠിപ്പിക്കുന്നത്. ഹെർക്കുലീസ് പ്രിയാം രാജാവിൻ്റെ തൊഴുത്ത് വൃത്തിയാക്കിയ കഥ ഞാൻ പറയാറുണ്ട്. അതേ അറിയണവരുണ്ടാവും. അതായത് ഹെർക്കുലീസ് അടിമയായി പ്രിയാം രാജാവിൻ്റെ. ഹെർക്കുലീസിന് പോകണം, ഭാര്യയുടെ മക്കളുടെ അടുത്തേക്ക് പോകണം. രാജാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം അടിമയായിട്ട് ജീവിച്ചു. ഹെർക്കുലീസിനെ കുറിച്ച് അറിയാമല്ലോ, ഏറ്റവും ശക്തനാണ്, എന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ഭാര്യയോട് ഒന്ന് ചോദിച്ചു, അവനെ ഞാൻ മോചിപ്പിക്കട്ടെ ചോദിച്ചു. നിങ്ങളെന്താ പറഞ്ഞു? അവൻ 1000 ജോലിക്കാരുടെ ജോലി ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യണ ആളാണ്. അവനെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ്. ഒരു കാര്യം ചെയ്യുക, അവന് പറ്റാത്തൊരു പണി കൊടുക്കുക, ആ കണ്ടീഷൻ പൂർത്തീകരിക്കാൻ പറയുക. പറ്റില്ലെങ്കിൽ മാത്രം, അവനത് സാധിച്ചില്ലെങ്കിൽ അവനെ പിടിച്ച് വീണ്ടും അകത്തിടാമല്ലോ. എന്നിട്ട് പറയും, അവരുടെ മുത്തച്ഛൻ ഉപേക്ഷിച്ച ഒരു കുതിരലായുണ്ട്, 1000കണക്കിന് കുതിരകളെ കെട്ടിയിരുന്നാണ്. അവിടെ കുതിരയുടെ ചാണകം കൊണ്ട് മൂടി നശിച്ചു പോയി, അത് അബാൻഡൻഡ് ആണ്. ആ കുതിരലായ ഒരു രാത്രി കൊണ്ട് വൃത്തിയാക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാമെന്ന് പറയും. ഇതുപോലെയാണ് നമ്മൾ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നത്. നമ്മുടെ വിചാരം നമ്മൾ ഹെർക്കുലീസ് ആണെന്നാണ്. നമ്മുടെ മനസ്സാണ് ആ കുതിരലായം. ജന്മജന്മങ്ങളുടെ ചെളിയാണ് അവിടെ കിടക്കുന്നത്. ഇദ്ദേഹം പോയിട്ട് എന്താ ചെയ്തറിയോ? ഇദ്ദേഹം മഹാബുദ്ധിമാനാണ്. അവിടെ ചെന്ന് നോക്കി, യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും ബലരാമൻ യമുനയും എങ്ങനെ കലപ്പ കൊണ്ട് വലിച്ചുകൊണ്ട് വന്നോ അതേമാതിരി കലപ്പ കൊണ്ട് വലിച്ചുകൊണ്ട് വന്ന് അതിൽ കൂടെ ഒഴുക്കി വിട്ടു. ആദ്യം യൂഫ്രട്ടീസിനെ ഒഴുക്കിയപ്പോൾ എന്താ ഉണ്ടായത്? ഈ കെട്ടിക്കിടന്ന് അറ്റ്ലീസ്റ്റ് ഉണങ്ങിക്കിടക്കായിരുന്നു, ദുർഗന്ധമൊന്നും ഇല്ലാണ്ട് കാലങ്ങളായിട്ട് ഉണങ്ങി പിടിച്ച് കിടന്നുകൊണ്ട് അതിലെ നടന്നു പോയിരുന്നു ആൾക്കാർക്ക്. ഈ വെള്ളം കയറിയിട്ട് ആ കുതിരരായത്തിലുള്ള ഈ 400 കൊല്ലമായിട്ട് കിടന്ന ചാണകം മുഴുവൻ ഇളകി നാശമായി. മനുഷ്യന് വഴി നടക്കാൻ പറ്റാണ്ടായി, കോളമായിപ്പോയി. ഈ അവസ്ഥയാണ് പല സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ്. കാരണം നമ്മുടെ ആന്തരിക വാസനകൾ, പൂർവ്വജന്മ വാസനകൾ വരെ അടിയിന്ന് ഇളകി 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 വരാൻ തുടങ്ങും. ഇതിനെ മുഴുവൻ കഴുകിക്കളയണം, ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ കഴുകാൻ പോകരുത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ടൈഗ്രിസ് നദിയെ കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒഴുക്കി വിട്ടിട്ടാണ് അത്ര അത് കഴുകിയെടുത്തത്. നമ്മളത് കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എവിടെ പോയിട്ടൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തുകൊണ്ടും ഭഗവാനെ കിട്ടില്ല, ആൾക്കൂട്ടത്തിൽ പോയിരുന്നുകൊണ്ടും ഭഗവാനെ കിട്ടില്ല. സത്സംഗങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ, നമ്മൾ അത്രയും നേരം ഭഗവാനെ ആലോചിക്കും. അതൊരു കൂട്ടായ യത്നമല്ല, അപ്പോഴും അകത്തന്നെയാണ് അപ്പോഴും കിട്ടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത്ര നേരം ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളുടെ അവർ 3-3.5 മണിക്കൂർ വരെയൊക്കെ പോകാറുണ്ട്. ഞാൻ അവസാനം എല്ലാവരോടും പറയും, ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്കും ഓർമ്മയുണ്ടാവില്ല, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്കും ഓർമ്മയുണ്ടാവില്ല ഞാൻ എന്താ പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 3.5 മണിക്കൂർ ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇതാണ് നമ്മളുടെ ടേക്ക് അവേ. ആ ടേക്ക് അവേ ആണ് നമ്മളെ ജീവിതത്തിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണ ഊർജ്ജം. നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഭഗവാൻ അതാണ് ഗീതയിൽ പറഞ്ഞു, ഉദ്ധരേത് ആത്മാനാത്മാനം. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ പൊക്കാനാണ് പറഞ്ഞു. അവനവൻ തന്നെ ഉയർത്തണം, അവനവൻ തന്നെയാണ് അത് ഉയർത്തേണ്ടത്, അവനവൻ തന്നെയാണ് ഗുരു. സ്വന്തം ഗുരുവിൻ്റെ സ്ഥാനം എന്തുകൊണ്ടാണ് യോഗികൾ സഹസ്രാരത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അന്തരാത്മാവ് തന്നെയാണ്. അതിനെ നമ്മൾ മനസാക്ഷി എന്നൊക്കെ നമ്മൾ വിളിക്കുമായിരിക്കും. അതിന് തെളിച്ചം കിട്ടണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഈഗോയിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വളച്ചൊടിക്കരുത് കാര്യങ്ങളെ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാന്തത ശാന്തത ശാന്തത, നമ്മൾ എന്തിനാണ് ശാന്തി 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 എന്ന് പറഞ്ഞ മന്ത്രം പറഞ്ഞ ശ എന്നുള്ള ശബ്ദം മംഗളത്തിൻ്റെ ഉച്ചാവസ്ഥയാണ്, മംഗളാവസ്ഥയുടെ ഒറ്റ ഉച്ചാവസ്ഥയാണ് ശ എന്നുള്ള ശബ്ദം സംസ്കൃതത്തിൽ. അത് കൊണ്ടുവരുന്നവൻ ശിവൻ, ശിവം, മംഗളത്തെ കൊണ്ടുവരുന്നവൻ എന്നാണ് ശിവശബ്ദത്തിൻ്റെ അർത്ഥം. ശ ശം എന്ന് പറഞ്ഞാൽ മംഗളം, അത് ചെയ്യുന്നവൻ ശങ്കരൻ, അതാണ് ശങ്കരൻ. നമ്മൾ മലയാളത്തിൽ ഇന്ന് ഒരാളെ വഴക്ക് പറയുക ചീത്ത പറയണതിന് എന്താ പറയുക? ശകാരം എന്നാ പറയുക. ശരിക്ക് ശ എന്ന ശബ്ദം മംഗള ശബ്ദം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ നേരെ തിരിച്ചുപയോഗിക്കണവരാ, പേടി ഉണ്ടാക്കണമെന്നുള്ള വാക്കിനെ വലിയ കാര്യത്തിനെ പുകഴ്ത്താൻ വയ്ക്കും, ഗംഭീരം എന്ന് പറയും. ഗംഭീരം എന്ന് പറഞ്ഞാൽ ആ പേടിപ്പെടുത്തണമെന്നാണ് വാക്കിൻ്റെ അർത്ഥം അല്ലേ. എല്ലാ റിവേഴ്സിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഈ ശ എന്ന് പറഞ്ഞ അവസ്ഥ, ശം എന്ന് പറഞ്ഞ മംഗളം കൊണ്ടുവരിക, അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അന്തം, മംഗളമായിട്ടുള്ള അവസ്ഥയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ശാന്തി. നമ്മളിതിനെ പീസ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ്, ശരിക്കത് പീസല്ല, അതൊരു ഉയർന്ന അവസ്ഥയാണ്, നമ്മുടെ ടോട്ടൽ ഫ്രീഡത്തിൻ്റെ അവസ്ഥയാണ്. ഈ ബോഡി നമ്മളെ ലിമിറ്റ് ചെയ്യാത്തൊരവസ്ഥ, ബോഡി നമ്മളെ ലിമിറ്റ് ചെയ്യാത്തൊരവസ്ഥ പറഞ്ഞാൽ നമ്മൾക്ക് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ കണ്ണടച്ചിരുന്നു, കണ്ണടച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ബദരിനാഥിൽ പോകണം, ബദരിനാഥ് മനസ്സവിടെ എത്തി, വീട്ടിൽ അമ്മയും അച്ഛനെയും കാണാൻ പോകണം, ദാ മനസ്സ് നിങ്ങളുടെ അമ്മയും അച്ഛൻ്റെ അടുത്തെത്തി. നിങ്ങൾ കളിച്ചു വളർന്ന സ്ഥലത്ത്, സ്കൂളിൽ പോകണം, പഴയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ, മനസ്സുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് അവിടെ എത്താം അല്ലേ. ശരീരമാണ് നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഇവിടെ. അപ്പോൾ മനസ്സിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവണം. മനസ്സിൻ്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവണം. ഈ ഉപബോധ മനസ്സിനെ ഭഗവാന്റെ രൂപമാക്കി മാറ്റുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ജപധ്യാനങ്ങൾ കൊണ്ടൊക്കെ ചെയ്യണം. ശരീരം ശാന്തമായാൽ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആസനം പരിശീലിച്ചിരുന്നു പണ്ട്. ഇന്ന് യോഗാസനം മാത്രം, യോഗ പഠിപ്പിക്കണം, അതിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമാണ്, അഷ്ടാംഗ യോഗത്തിൽ ഒരു എലമെൻറ്റ് മാത്രമാണത്. എന്തിനാ ആസനങ്ങൾ പഠിപ്പിച്ചിരുന്നത്? മണിക്കൂർ കണക്കിനിരുന്ന് സാധന ചെയ്യാനുള്ള ശരീരബലത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് കായകൽപ്പം? ജീവിതത്തിലെ കാമനാസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, ചെറുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. 100 വർഷമൊന്നും പോരാ ഈശ്വര സാക്ഷാത്കാരത്തിന്, ശരീരത്തിന് ബലം വേണം, ചെറുപ്പാക്കി നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഔഷധങ്ങൾ നിർമ്മിച്ചാണ് സിദ്ധന്മാർ. സ്വാമിയൊക്കെ അതിൻ്റെ ആളാണ്. സ്വാമിയെക്കുറിച്ചൊന്നും അത്തരം കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ആരും ഡിസ്കസ് ചെയ്യാറില്ല. 2 സിദ്ധന്മാരാണ്, ഏട്ടനും അനുജനും, സുബ്രഹ്മണ്യസ്വാമിയും ശാസ്താവും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് ജപത്തിനെ നമ്മൾ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ജപം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അനവധി ചിന്തകൾ അടുക്കടുക്കായിട്ട്, ഇപ്പോൾ സിനിമയിൽ 24 ഫ്രെയിംസ്, ഓരോന്നും സ്റ്റിൽ ഫ്രെയിമാണ്, ഒറ്റടിക്ക് ഓടുമ്പോൾ അത് ചലിക്കുന്നൊരു ചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത് പോലെയാണ് മനസ്സ്. മനസ്സെന്ന് ഒരു വസ്തു ഇല്ല, ചിന്തകളേ ഉള്ളൂ. ഒരു ചിന്ത, അടുത്ത ചിന്ത, ബാക്ക് ടു ബാക്ക് വരുമ്പോൾ കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ തോന്നും നമ്മുടെ മനസ്സ് എന്ന് പറയും. ഈ ചിന്തകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എണ്ണം കുറഞ്ഞു വരും. ഇതാണ് വാസ്തവത്തിൽ എല്ലാ യോഗികളും ചെയ്യുന്നതും എല്ലാ സാധകരും ചെയ്യുന്നതും. അതിന് എളുപ്പമായ മാർഗം എന്താ വെച്ചാൽ, ഒരു ചിന്തയിലേക്ക് മനസ്സിനെ ആദ്യം കൊണ്ടുവരികയാണ്. ഒരു ചിന്തയിലേക്ക്, അനവധി ചിന്തകളിൽ നിന്ന് ഒരു ചിന്തയിലേക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് രാമനാമം, ആ രാമ എന്നുള്ളത് ഒരു ചിന്തയാണ്. നമ്മൾ രാം 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 എന്ന് ചെല്ലുമ്പോൾ ആ ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുമ്പോൾ കുറേ കഴിയുമ്പോൾ ആ ചിന്തയായിട്ട് ആ മനസ്സ് മാറും. നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞു, അനവധി ചിന്തകളുടെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, കിട്ടുന്നുണ്ടാവണം. നമ്മുടെ മനസ്സ് അനവധി ചിന്തകൾ, ഒരു കാർഡിൻ്റെ സ്റ്റാക്ക്, ഒരു ചീട്ടിൻ്റെ സ്റ്റാക്ക് അടുക്കി വെച്ച പോലെയാണ്. ഓരോ കാർഡ് ഓരോ ചിന്തയാണ്. ഒരു നിമിഷത്തെ ചിന്ത എന്താണോ അതാണ് അപ്പോഴത്തെ മനസ്സ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സ് വിചാരിച്ചു, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ മനസ്സ് വിചാരിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് അയ്യപ്പനാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ്, അല്ലെങ്കിൽ മഹാദേവനാണ്. ആ നിമിഷം മനസ്സതാണ്. അപ്പോൾ നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് എന്താ? ആ ചിന്ത അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ആ ചിന്തയുടെ ദൈർഘ്യം കൂട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതെങ്ങനെ നിത്യജീവിതത്തിൽ സാധിക്കും? ഇത് സാധിക്കാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാം ഭഗവാന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ജോലികളൊക്കെ ചെയ്യാം, ഓഫീസ് വർക്ക് ചെയ്യാം, ബാക്കി എന്ത് ജോലി അടുക്കള പണി എന്തും ചെയ്യാം. ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും അതൊരു വിദ്യാർത്ഥിയാവട്ടെ പ്രായമായിട്ടുള്ള ആൾ ആരും ആവട്ടെ അവരുടെ ദൈനംദിന കൃത്യങ്ങളിൽ മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കോർ ഗോൾ ഇതാണ്, ഒറ്റ ചിന്തയെ കൊണ്ടുവരിക. അതിന് ശീലിക്കേണ്ടതാണ് ജപം. ഒരു നാമത്തെയോ ഒരു മന്ത്രത്തെയോ ഒരു നിശ്ചിതമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിനെ നമ്മൾ ജപം എന്ന് വിളിക്കും. ഈ ജപം അനവധിയുണ്ട്, 14 തരത്തിലുള്ള ജപങ്ങളുടെ ക്ലാസിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഇതിലേക്കൊന്നും പോകുന്നില്ല. ശബ്ദത്തിനനുസരിച്ചിട്ട് ജപത്തിനെ പറയുന്നുണ്ട്. നമ്മൾ മാനസം എന്ന് പറയണത് അകത്ത് ജപിക്കുന്നത്, ഉപാംശു രാമ 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 അങ്ങനെ ചൊല്ലുന്നത് സ്വകാര്യമായി പറഞ്ഞ ഉപാംശു, മറ്റുള്ളവർക്ക് കേൾക്കില്ല എന്നാൽ നമുക്ക് കേൾക്കാം. ഉറക്ക ചെല്ലുന്ന വാചികം, ഉറക്ക രാമ 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 അങ്ങനെ ചൊല്ലുക, അത് വാചികം. ഇത് 3 തരം. ഇനി നടന്നുകൊണ്ടും കാറ് പോകുമ്പോഴും സഞ്ചരിച്ചു കൊണ്ടും ഒക്കെ ചെയ്യുന്നതുണ്ട്, ചലജപം എന്ന് പറയും. ഇനി ജപത്തിൻ്റെ പർപ്പസുകളനുസരിച്ചുള്ള ജപമുണ്ട്. നിത്യജപം, ഡെയിലി ചെയ്യേണ്ട ജപം. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ് തന്നെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ലോകത്തിൽ. ഉദാഹരണത്തിന് രാവിലെ പല്ല് തേക്കുക, പല്ല് തേച്ചില്ലെങ്കിൽ കുഴപ്പമാണ് അല്ലേ. പല്ല് ദിവസവും തേച്ചുകൊണ്ട് ഇപ്പോൾ എന്താ ഫലം എന്ന് ചോദിച്ചാൽ ആ വൃത്തിയായിരിക്കുന്നു പറയാമെന്നല്ലാണ്ട് വിശേഷിച്ചിട്ടിപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, തേച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. ഇതുപോലെയുള്ള ചില ക്രിയകളുണ്ട് നമ്മൾ ബോധപൂർവം മറക്കണം. സനാതനധർമ്മത്തിൽ കൃത്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് നിത്യം നൈമിത്തികം കാമ്യം എന്ന് പറഞ്ഞിട്ട്. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അത് ചെയ്തിരിക്കണം. അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം അന്വേഷിക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ലാൽ സാർ ഏതൊരു സിനിമയിൽ പറഞ്ഞ മാതിരി ഇതിന് കപ്പൊന്നും കിട്ടില്ല, പക്ഷേ ഇത് ചെയ്തിരിക്കണം. നൈമിത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷാവസരങ്ങളിൽ ചെയ്യുന്ന ജപങ്ങളാണ്. വിശേഷമായിട്ട് ഇപ്പോൾ ശിവരാത്രി വന്നു, ഓ കുറച്ച് പഞ്ചാക്ഷരം ചെല്ലാം, ഇരുന്ന് നമശിവായ 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 നമശിവായ, ഇത് നൈമിത്തികം. ഇനി വേറെ ചിലതുണ്ട്, ഭർത്താവിന് ജോലിക്കയറ്റം കിട്ടണം, എനിക്ക് ശമ്പളം കൂടുതലും, കുട്ടിക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, മക്കളുടെ കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജപിക്കുന്നത് കാമ്യജപം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ജപങ്ങൾ, ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ജപങ്ങൾ. ഈ കാമ്യജപവും നൈമിത്തിക ജപമൊക്കെ ശരിക്കും പഴയ കാലത്ത് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടേ ചെയ്തിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇരട്ട മൂർച്ചയുള്ള വാള് പോലെയാണ്. മന്ത്രങ്ങൾ പ്രത്യേകിച്ചു ജപിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വാൽമീകിയുടെ കഥ നോക്കൂ. വാൽമീകിയുടെ കഥ എല്ലാവർക്കും അറിയില്ലേ? കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു വേടൻ ഉണ്ടായിരുന്നു, വളരെ ക്രൂവലായിട്ടുള്ളൊരു വേടൻ. എല്ലാവരെയും കൊല്ലുക, കണ്ടു കഴിഞ്ഞാൽ കൊല്ലുക. അവരുടെ നിന്നുള്ള പണം തട്ടിപ്പറിക്കുക എന്ന് മാത്രമല്ല, ആ പണം തട്ടിപ്പറിക്കുന്നതിനെക്കാട്ടിൽ അവരുടെ ജീവൻ എടുക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ സന്തോഷം. കൊല്ലുക, എല്ലാവരെയും കൊല്ലുക. അത്ര ക്രൂരനായിട്ടുള്ള ഒരാൾ, രത്നാകരൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള ഒരു മഹാക്രൂരനായിട്ടുള്ള ഒരു നായാട്ടുകാരൻ, ഒരു കാട്ടാളെന്ന് പറയാം. അയാൾ ഒരിക്കൽ വഴിയിൽ സപ്തർഷികൾ 7 മഹർഷിമാർ വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുകയാണ്. അവർ പറയും ഞങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ല. അതെന്താ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കാൻ പറയും ഞങ്ങൾ സ്വർണവും പണവും കൊണ്ട് നടക്കുന്നവരല്ല, ഈശ്വരനാമമാണ് ഞങ്ങളുടെ ധനം എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് ഈശ്വരനാമം എന്ന് പറഞ്ഞാൽ എന്തോ വില പിടിച്ച സാധനമാണ്, അയാൾക്ക് എന്താണെന്നറിയില്ല. എന്നാൽ അത് തരൂ പറ, ആ അത് തരാം. അത് തരണേന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഞാൻ ചെയ്യണത് ശരിയൊന്നുമല്ല, എനിക്കറിയാം ഞാൻ ചെയ്യണത് ശരിയൊന്നുമല്ല എന്ന്. അപ്പോൾ ആ ബോധമുണ്ട് അയാൾക്ക്. ശരി, നീ ചെയ്യുന്നതിൻ്റെ ഫലം ആരാ അനുഭവിക്കുന്നത്? നീ കട്ട് കൊണ്ടുപോകുന്ന സ്വർണവും പണമൊക്കെ ആർക്കാ കൊടുക്കണം? എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ശരി, ഈ ആൾക്കാരെ കൊന്നിട്ടാണല്ലോ നീ ഇതൊക്കെ എടുക്കുന്നത്, അപ്പം നീ ഇതിന്ന് ഉണ്ടാക്കുന്ന മഹാഭാവം അവരെടുക്കുമോ എന്ന് ചോദിച്ചു. ആ അവരെടുക്കും, നീ ചോദിച്ചിട്ട് വാ, ചാടിക്കയറി പറയാതെ പറഞ്ഞു. വേഗം വീട്ടിൽ പോയി. പാവം ശുദ്ധനാണ്. വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന സ്വർണ്ണവും പണവും നിങ്ങളൊക്കെ എടുക്കില്ലേ? അപ്പോൾ ഭാര്യയും മക്കളും മറുപൂ എടുക്കും, അതുവഴി എനിക്ക് കിട്ടുന്ന പാപം നിങ്ങളെടുക്കും. അത് ഞങ്ങളെന്തിനെടുക്കണം, നിങ്ങളല്ലേ കൊന്ന് എന്ന് ചോദിച്ചു. അന്നാണ് രത്നാകരന് തലയ്ക്ക് ഉദിച്ചത്, അവനവൻ ചെയ്യുന്നതിന് അവനവൻ ബാധ്യസ്ഥനാണ്. ഉടനെ തിരിച്ചു വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർക്ക് എൻ്റെ സ്വർണവും പണയും വേണ്ടു, എൻ്റെ കർമ്മഫലം വേണ്ട, ഇത് നശിപ്പിക്കാൻ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ആ ധനം ഞങ്ങൾ തരാതെ പറഞ്ഞു, അത് നീ കൊള്ളയടിക്കേണ്ട, മനസ്സറിഞ്ഞ് തരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാമനാമം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ രാമനാമം ചെല്ലാൻ പോലും നാക്ക് വരുന്നില്ല. നാമം ചെല്ലാൻ പോലും ഒരു പൂർവ്വജന്മ വാസന വേണം, ഒരു പുണ്യം വേണം, അല്ലെങ്കിൽ നാമം നാക്കിൽ വരില്ല. ഹരിദാസ്ഗിരി മഹാരാജ് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാം. പണ്ട് ഗുരുവായൂർ അകത്ത് ഊട്ടുവരയിൽ, ഇപ്പോൾ അവിടെ കൗണ്ടറൊക്കെയാണ്. നാമജപം നടക്കുന്ന സമയത്ത് സങ്കീർത്തനം നടക്കുമ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് കൈ ഉയർത്തി അടിക്കുക പറയും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ജന്മം പോയാൽ കൈ ഉയർത്തി അടിക്കില്ല. വിട്ടൽദാസ് മഹാരാജൊക്കെ പറയും. ഇത് കഴിഞ്ഞ തവണ മള്ളിയൂർ വന്നിട്ട് അദ്ദേഹം ഇത്തവണ വന്നിട്ട് പോകുമ്പോഴും അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ആരും കൈ തൂക്കി തട്ടമാട്ടിങ്ങാത്, ആരും കൈ എടുത്തിട്ട് തട്ടണില്ലല്ലോ. അപ്പോൾ ഹരിദാസ്ഗിരി മഹാരാജ് പറഞ്ഞു, നിങ്ങളുടെ കർമ്മബലമാണ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൈ ഉയർത്തിക്കാത്തത്. എന്തോ ഒന്ന് പിടിച്ചു നിർത്തുക. പൊതുവിലൊരു കൊച്ചുകുട്ടി ഒരു നേഴ്സറി റൈം പാടിയാൽ പോലും കൈയടിക്കാത്ത ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ഒരു സ്കൂളിൽ ഒരു കൊച്ചുകുട്ടി നന്നായി പെർഫോം ചെയ്താൽ പോലും കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത് കേട്ടാ ഭാഗ്യം. കുട്ടി ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും. അപ്പോൾ ഇത് ഈ അവസ്ഥയാണ്. അപ്പോൾ ഈ നാമഘോഷം ചെയ്യുമ്പോൾ നമ്മൾ നാണം വിട്ട് കൈകൂപ്പി സ്തുതിക്കണം എന്ന് എഴുതിയൊരു മലയാളി ഉണ്ട്, പൂന്താനം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരംശം പോലും നമുക്കിതുവരെ പകർത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ നാമം ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഊർജം, ആ ഘോഷം കേൾക്കുമ്പോൾ അത് ഒഴുകി പരക്കുമ്പോൾ നമ്മളിലുണ്ടാവുന്ന ഒരു ഹർഷമുണ്ട്. ആ ഹർഷത്തിന് എല്ലാ വിഷമങ്ങളെയും എല്ലാ മുറിവുകളെയും മാച്ചു കളയാനുള്ള ഒരു വിശേഷപ്പെട്ട കഴിവാണുള്ളത്. അതാണ് ശരിക്കും നമ്മൾ ഈ സങ്കീർത്തന മണ്ഡലികളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഗുണം. പക്ഷെ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആ ഭജന കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം ഇരുന്ന് ആലോചിക്കുക, ഇന്നലെ ഈ നേരത്തൊക്കെ ഞാൻ എത്ര സന്തോഷമായിട്ടിരുന്നാണ് ആ അമ്പലത്തിൽ ആ പാട്ടും ജപമായിട്ട്. ഇപ്പോൾ വീട്ടിൽ വീണ്ടും പഴയ അവസ്ഥ, തല്ല് അടി ബഹളം എല്ലാ പ്രാരബ്ധവും. പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മൾ ഒരു സെർട്ടൺ ടൈമിൽ മാത്രം മേപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അഭിസരിക്ക് അങ്ങോട്ട് വന്ന് വീഴും. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിത്യജപം ശീലിക്കേണ്ടതിൻ്റെ ഒരാവശ്യകത. ഞാൻ പറയണത്, നിങ്ങൾ 108 പോലും ചെല്ലണ്ട, നിങ്ങൾക്കിനി ഒട്ടും സമയമില്ല. ഒരു 11 പ്രാവശ്യം ചെല്ലാം, 3 പ്രാവശ്യം ചെല്ലാം, പറ്റുമല്ലോ. നാമവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം നാമം പേരാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും. രാമരാമ നാമമാണ്, ശിവശിവ നാമമാണ്, ശംഭോ ശങ്കര നാമമാണ്, നാരായണ നാരായണ നാമമാണ്, കൃഷ്ണ കൃഷ്ണ നാമമാണ്, അമ്മേ നാരായണ നാമമാണ്, സ്വാമിയേ ശരണമയ്യപ്പ നാമമാണ്, അമ്മേ ശരണം നാമമാണ്, ഭദ്രേ ശരണം നാമമാണ്. പക്ഷേ ഓം ഭദ്രകാളിയെ നമ, ഓം നമശിവായ, ഓം നമോ നാരായണായ, സ്വാമിയുടെ മൂലമന്ത്രാദികളൊക്കെ പിന്നെ ഉപദേശം അനുസരിച്ചാണ്. അല്ലെങ്കിൽ ഓം ഗം ഗണപതേ നമ മന്ത്രായി. നാമം ഒരു എനർജിയെ കുറിക്കുന്ന ഒരു നെയിമാണ്. മന്ത്രമായ അത് അവിടെ ആയി, ആ ആളായി. അവിടെ മന്ത്രം കൊണ്ട് നമ്മളവിടെ ആ വ്യക്തിയെ തന്നെ സൃഷ്ടിക്കുകയാണ്. അതിന് ശുദ്ധാശുദ്ധം നോക്കണം. മന്ത്രജപത്തിന് ശുദ്ധാശുദ്ധം നോക്കണം, നാമത്തിന് നോക്കണ്ട. നാമം എപ്പോഴും ജപിക്കാം, എന്ത് അശുദ്ധമാണെങ്കിലും ജപിക്കാം. നാമത്തിൻ്റെ പ്രാധാന്യം, ഞാൻ രാമനാമം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് തിരുവില്ലാമല അമ്പലത്തിൽ, യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൽ ശ്രീരാമൻ എയ്ത അമ്പിനെ ഹനുമാൻ്റെ നേരെ ശ്രീരാമൻ അമ്പെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ രാമനാമം ചൊല്ലിയിട്ട് രാമബാണത്തിനെ ഹനുമാൻ തകർത്ത കഥയുണ്ട്. എയ്യണ ആൾ ശ്രീരാമനാണ്. ഹനുമാൻ്റെ നെഞ്ചിൻ്റെ നേരെ, ഹനുമാൻ്റെ മാറിൻ്റെ നേരെ രാമബാണമാണ്. രാമബാണം തകർക്കാത്തൊരു വസ്തു പ്രപഞ്ചത്തിലില്ല. ആ രാമബാണത്തിനെ കത്തിച്ച് ചാമ്പലാക്കും ഹനുമാൻ രാമനാമം ചൊല്ലിയിട്ട്. നാമം ഭഗവാന്റെ അടുത്ത് അവസാനം ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇത് സാധിച്ചു ചോദിക്കുക. പറയും, അങ്ങീ ശരീരത്തിലിരിക്കും, ഈ ശരീരത്തിന് ഒരു നിശ്ചിത കാലമേ ഉള്ളൂ, കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ശരീരം പോവും. അങ്ങ് എന്ത് അവതാരമാണെങ്കിലും ഈ ശരീരം പോവും. പക്ഷെ അങ്ങയുടെ നാമം അനശ്വരമാണെന്ന്, അത് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാവും. അതാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നുണ്ട്. അപ്പം നാമജപത്തിൻ്റെ ശക്തി തന്നെ അതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്നിൽ തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് വിശേഷപ്പെട്ട കുറേ സ്തോത്രങ്ങൾ പഠിക്കാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതാക്കണ്ട. കൈകാലെങ്കിലും ഒന്ന് ശുദ്ധി വരുത്തി നമ്മൾ ഇരിക്കാവുന്ന ഒരു സ്ഥലത്ത് കസേരയിലിരിക്കുകയോ, കഴിയുന്നതും കിടക്കപ്പായലിരിക്കരുത്, കിടന്നുറങ്ങുന്ന കിടക്കയിലിരുന്ന് ജപിക്കരുത്. കാരണം വൈബ്രേഷൻസ് വളരെ വ്യത്യാസമായിരിക്കും. അത് ഒരുപാട് അബറേഷൻസ് ഉണ്ടാക്കും നമ്മുടെ ജപത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാൻ നോക്കുക. മറ്റെവിടെ വേണമെങ്കിലും ആവാം. എണ്ണം പിടിക്കാം, ഒരു ഡിസിപ്ലിൻ വരും. എണ്ണമില്ലാണ്ട് കുറേ ഇങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചിട്ട വരില്ല. എണ്ണമില്ലാണ്ട് നിങ്ങൾക്ക് ചെല്ലിക്കൊണ്ട് നടക്കാം, മനസ്സിൽ ചെല്ലിക്കൊണ്ട് നടക്കാം. പക്ഷേ നിശ്ചിതമായിട്ട് ശ്വാസമടക്കി മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണം, 3 പ്രാവശ്യമോ, 7 പ്രാവശ്യമോ, 11 പ്രാവശ്യമോ, 21 പ്രാവശ്യമോ, 28 പ്രാവശ്യമോ, 36 പ്രാവശ്യമോ, 54 പ്രാവശ്യമോ, 108 പ്രാവശ്യം. അടുത്തെന്താ ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് വിചാരിക്കേണ്ട. 3000 എങ്കിലും ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഇത് എണ്ണം പിടിച്ച് ചെല്ലാൻ പറ്റണം. സമയമുള്ളപ്പോൾ ചെല്ലിയാൽ മതി. നമ്മുടെ നാട്ടിൽ പറഞ്ഞ മാതിരി ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ ചെല്ലണം, നട്ടുച്ചയ്ക്ക് ചെല്ലാൻ പാടില്ല, വൈകുന്നേരത്ത് സന്ധ്യയ്ക്ക് ചെല്ലണം, ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോൾ കംഫർട്ടുണ്ടോ ആ സമയത്ത് നിങ്ങൾ ചെല്ലുക. നാമത്തിന് ഇങ്ങനത്തെ ഒന്നുമില്ല. അൺലെസ് നിങ്ങളുടെ ഗുരുനാഥൻ പറയണം ഇന്ന സമയത്തേ ചെല്ലാവൂ എന്ന് അദ്ദേഹം പറയാതെ റെസ്ട്രിക്ഷൻസേ ഇല്ല. പിന്നെ ഉപദേശങ്ങളുടെ ആവശ്യമേ ഇല്ലാണ്ട് ചെല്ലാവുന്ന മന്ത്രങ്ങളാണ് പഞ്ചാക്ഷരം നമശിവായ എന്നും അതേപോലെ ഓം നമോ നാരായണ എന്നുള്ള 8 അക്ഷരമുള്ള ഭഗവാന്റെ മന്ത്രവും ആർക്കും ചെല്ലാം. അത് എത്രത്തോളം ചെല്ലുക എളുപ്പം പറഞ്ഞുതരാം. 8 ഉരു ചെല്ലിയാൽ മതി അഷ്ടാക്ഷരം, 11 ഉരു ചെല്ലിയാൽ മതി പഞ്ചാക്ഷരം. അവർ അധികം ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ അകത്ത് ആ ചെല്ലുമ്പോൾ എന്തോ വഴിപാടിന് വേണ്ടിയിട്ട് നമശിവായ 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 ഞാൻ 2000 പ്രാവശ്യം ചെല്ലി പറയുന്നിട്ട് അതുകൊണ്ട് കാര്യമില്ല. ചെല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരം ശ്രദ്ധിക്കുക. നിങ്ങളാരും ഇപ്പോൾ കലണ്ടറിൽ കാണുന്ന ജടാമകുടത്തോടു കൂടിയുള്ള നീല കളറുള്ള ശിവനെ, ക്ലീൻ ഷേവായിട്ടുള്ള ശിവനെ ഒന്നും നിങ്ങൾ ധ്യാനിക്കണ്ട. അതൊക്കെ ശിവകാശിയിലെ കലണ്ടറുകാരുണ്ടാക്കിയതാണ്. ശിവൻ അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. ശിവന് 70-75 വയസ്സാണ് കാഴ്ചയിൽ. നിങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പോലും പറ്റാത്ത രൂപ ഭഗവാന്റെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, അക്ഷരങ്ങൾ ചിന്തിക്കുക. ന മ ശി വാ യാ ഓം ന മോ ന രാ യാ ണ യാ, അല്ലെങ്കിൽ രാ മ ശിവ ശിവ. ഓരോ അക്ഷരം ചിന്തിച്ച് ആവശ്യത്തിനുള്ള സ്ട്രെസ്സ് മാത്രം കൊടുത്ത് മനസ്സിൻ്റെ അകത്തൊരു സ്വർണ്ണ പാത്രം വെച്ചിരിക്കേണ്ട വിചാരിക്കുക. അതിൻ്റെ അകത്തേക്ക് നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് ജപിക്കുക. നിങ്ങളുടെ അകത്തേക്ക് ജപിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു 3 ഉരു ചെല്ലിയാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നമ്മൾ കൊടും ചൂടിന്ന് അങ്ങനെ കയറി വന്നിട്ട് AC റൂമിൽ വന്നിട്ട് AC ഓണാക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും. അല്ലെങ്കിൽ കൊടും തണുപ്പിൽ നമുക്കൊരു ചൂടുവായു നമ്മുടെ ശരീരത്തേക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. ഇതുപോലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ അകത്ത് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. 1 സെക്കൻഡ് മതി ആ മാറ്റം വരാൻ. കാരണം നമ്മുടെ നാടികളിലുള്ള എവിടെയൊക്കെയുള്ള എന്തൊക്കെയോ ബ്ലോക്കുകളെ അത് തട്ടി തകർത്ത് കളയുന്നുണ്ട്. അതിൻ്റെ വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ അറിഞ്ഞിട്ടേ ഞാൻ ജപിക്കുള്ളൂ എന്ന് പറയാൻ പോണത് വിട്ടിത്തരാണ്. നിങ്ങൾ ആരെങ്കിലും ക്രോസിൻ കഴിക്കണത്, ക്രോസിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പഠിച്ചിട്ടാണ്? പനി വരുന്നു ക്രോസിൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരസിറ്റമോൾ ഡോളോ 650 എടുത്ത് ഒറ്റ തട്ട് കെട്ടുന്നു, അല്ലേ? ആരെങ്കിലും ഡോളോ 650 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പലർക്കും ഡോളോ 650 അകത്ത് എത്ര ഗ്രാം പാരസിറ്റമോൾ ഉണ്ടെന്ന് പോലും അറിയില്ല. എടുക്കുന്നു, കഴിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ആചരണങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ഞാനിത് അറിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്? അപ്പോൾ അത് അഹങ്കാരമല്ലേ? കാരണം ഏറ്റവും വലിയ രോഗത്തിനുള്ള ഏറ്റവും മികച്ച ഔഷധമാണിത്, മനസ്സിൻ്റെ രോഗം. ഈ മനസ്സിൻ്റെ രോഗം അടക്കാനാണ് ഭട്ടതിരി നാരായണി എഴുതിയത്. അല്ലാണ്ട് നമ്മൾ കരുതുന്ന മാതിരി കയ്യും കാലിൻ്റെ രോഗം മാത്രമല്ല. ഗുരുവായു എന്ന് പറഞ്ഞാൽ പ്രാണനാണെന്ന് ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട്. ഗുരുവായു പുരെന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് നമ്മുടെ, അല്ലാണ്ട് ഗുരുവായൂരെന്ന് പറഞ്ഞൊരു സ്ഥലമല്ല അത്. പ്രധാനപ്പെട്ട പ്രാണൻ ഓടുന്ന സ്ഥലം ഗുരുവായൂപുരം. അവിടെ ഇരിക്കുന്ന ബ്രഹ്മതത്വം നമ്മുടെ ആത്മാവ് തന്നെ, ആ പരമാത്മാവ്. അതാണ് ജനങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്. ജനിച്ച് ജീവിച്ച് മരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയാണ് അവിടെ ജനം എന്ന വാക്കുകൊണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനസ്സടക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സ് എങ്ങനെ അടങ്ങും? സത്യത്തെ ഉപാസിക്കുമ്പോൾ. മനസ്സ് ശാന്തമായാൽ മനസ്സ് ചിന്തയേ ഇല്ലാതാവും. സത്യം എന്നതൊരു അനുഭവം മാത്രമാണ്. അതിനെ ചിന്തിക്കാനോ ഓർത്ത് വയ്ക്കാനോ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ സാധിക്കില്ല. അനുഭവം ഉണ്ടായവൻ മിണ്ടില്ല. അനുഭവമില്ലാത്തവൻ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അനുഭവം ഉണ്ടായവൻ മിണ്ടില്ല. അവനതിൻ്റെ ചുറ്റുവട്ടമൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വഴി പോയാൽ എത്തിട്ടോ, ആ വഴി പോയാൽ എത്തിട്ടോ, അവിടെ എന്ത് കാണുന്നോ എന്തറിയുന്നോ അവൻ പറഞ്ഞു കൊടുക്കില്ല. ഒരാളെയും ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് പറഞ്ഞ് പഠിപ്പിക്കില്ല. നിങ്ങൾ 16 മാല തന്നെ ചെല്ലണം. ചെല്ലുമ്പോൾ ഈ വിരൽ മാലയെ തൊടരുത്, ഈ വിരലിൻ്റെ അറ്റത്ത് കൂടെ ശക്തി പറന്ന് പുറത്തേക്ക് പോകും എന്നുള്ള മാലകൾ ഇപ്പോഴത്തെ ചില പല അബദ്ധങ്ങളും പഠിപ്പിച്ചു വിടുന്നുണ്ട്. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പഠിപ്പിക്കില്ല. മനസ്സടക്കുക, മനസ്സടക്കുക, മനസ്സടക്കുക. ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കിരൺജിയോട് പറയായിരുന്നു, ശ്രീരാമകൃഷ്ണദേവനെ നോക്കൂ, തൻ്റെ മാതൃകയിൽ ഒരു ശിഷ്യനെ പോലും അദ്ദേഹം വാർത്തെടുത്തില്ല. 18 ശിഷ്യന്മാരും 18 പേര് 18 തരം സ്റ്റൈലാണ്, ഓരോരുത്തരും മികച്ചവർ. വിവേകാനന്ദ സ്വാമിയെ പോലെയല്ല ബ്രഹ്മാനന്ദസ്വാമി, ബ്രഹ്മാനന്ദസ്വാമിയെ പോലെയല്ല രാമകൃഷ്ണാനന്ദൻ, രാമകൃഷ്ണാനന്ദസ്വാമിയെ പോലെയല്ല ശരത്, അത് ശാരദാനന്ദൻ, അദ്ദേഹത്തെ പോലെയല്ല നിർമ്മലാനന്ദൻ. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ശ്രീരാമകൃഷ്ണൻ വേണമെങ്കിൽ പറയരുതില്ലേ നിങ്ങളൊക്കെ കാളിയെ ജപിക്കൂ, എല്ലാവരും കാളി ആരാധിക്കൂ, എല്ലാവരും ഞാൻ ചെയ്ത മാതിരി വേദാന്തത്തിലും കൂടിയും ഭഗവാനെ സാക്ഷാത്കരിക്കൂ, കൗളത്തിൽ കൂടി സാക്ഷാത്കരിക്കൂ, മറ്റു മാർഗങ്ങളിൽ കൂടി അധികം ചെയ്യിച്ചില്ലല്ലോ. ഓരോരുത്തരുടെ അഭിരുചി നോക്കി അവർക്ക് പാകമാവുന്ന കുപ്പായം തുന്നിയിട്ട് കൊടുത്തു. ഇന്നതല്ല ചെയ്യണേ. ഗുരുനാഥൻ എന്ന് പറഞ്ഞ ആളുടെ ചെരുപ്പിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ കാല് മുറിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ചെരുപ്പ് പാകത്തിനുള്ള ചെരുപ്പാണ് നമ്മളിടണം, അല്ലാണ്ട് നമ്മുടെ കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കരുത്. ഇന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവണം? സാധനാ മാർഗത്തിൽ നമുക്ക് വിരക്തി വരികയാണ്. കുറച്ച് പരിശീലിക്കും, അത് കഴിയുമ്പോഴേക്കും നമ്മളങ്ങോട്ട് ഇട്ടിട്ട് പോകും, അടുത്ത സ്ഥലത്ത് പോകും. അവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സ്, വാട്സപ്പിൽ നാരായണീയം, ഫേസ്ബുക്കിൽ എന്താ പറയുക ലളിതാ സഹസ്രനാമം, കുറേ സൗന്ദര്യലഹരി പഠിക്കും. എവിടെ എത്തില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു പറമ്പിൽ നിങ്ങൾ ഒരു സ്ഥലത്തെ കിണർ കുഴിക്കാവും, അത് വൃത്തിയായി കുഴിക്കണം, കുഴിച്ച് വെള്ളം കാണുന്നവരെ കുഴിക്കണം. അല്ലാണ്ട് ആ കിണറിൽ ആ പറമ്പിൽ നിങ്ങൾ പല സ്ഥലത്ത് കുഴികുത്തി നിങ്ങളുടെ ആയുസ് ഒടുങ്ങി പോയുള്ളൂ, എവിടെയും നിങ്ങൾക്ക് വെള്ളവും കിട്ടില്ല. അതുകൊണ്ട് അനവധി പദ്ധതികളിൽ പോരുത്. ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സനാതന ധർമ്മത്തിൽ നമുക്ക് ബഹുവിധമായിട്ടുള്ള ദേവതകളുണ്ട്. ആ ബഹുവിധമായിട്ടുള്ള ദേവതകളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ, അതപ്പോൾ ഇവിടെ എത്ര പേരാണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരാളുടെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും ഒരു എക്സ്ട്രാ ഇഷ്ടം ഉണ്ടാവും. ഇയാളോട് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഉള്ളാലൊരു തോന്നൽ വരും. ആ ആളാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ. ആ ഇഷ്ടദേവൻ്റെ നാമവും മന്ത്രമാണ് നിങ്ങൾ ഉപാസിക്കേണ്ടത്. എന്നിട്ട് ആ ഇഷ്ടദേവനെ മാത്രം വലുത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ചവിട്ടിത്താഴ്ത്തി പറയണ ഇന്നത്തെ വൃത്തികെട്ടൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ഒരിക്കലും ചെയ്യാനും പാടില്ല. കൃഷ്ണൻ മാത്രം വലുത്, ബാക്കിയുള്ളതൊക്കെ ചവറ്. കൃഷ്ണൻ മാത്രമേ പ്രാർത്ഥിക്കാവൂ, ശിവൻ ഡീമണാണെന്ന് പഠിപ്പിക്കുന്നു ഒരു പ്രസ്ഥാനം, ശിവൻ പിശാചാണെന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്ന എനിക്ക് നേരനുഭവമുള്ളതാണ്. അല്ലെങ്കിൽ ശിവൻ മാത്രമാണ് ശരി, കൃഷ്ണൻ ശിവൻ്റെ ഒരു പരിചാരകനായിരുന്നു എന്ന് പറയാൻ മാത്രം നടക്കുന്ന കുറേ ആൾക്കാർ, ഇവരൊക്കെ ദേവിയുടെ പരിചാരകരാണെന്ന് പറഞ്ഞ വേറൊരു ആൾക്കാർ. മനുഷ്യൻ്റെ ഈഗോ വെച്ചിട്ട് ഈശ്വരന്മാരെ വില തൂക്കിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു വൃത്തികെട്ട പരിപാടിയാണ്. നമ്മൾ നമ്മുടെ കുത്തിത്തിരിപ്പൊക്കെ അവരുടെ തലയ്ക്ക്. നമ്മളാരാ അവരെ വില തൂക്കാൻ? ആരാ നമ്മൾ ആരുമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മുടെ ഇഷ്ടദേവനെ മറ്റ് സകല ദേവതകളായിട്ടും കാണുക. ഇപ്പം എൻ്റെ ഗ്രാമത്തിൽ കൽപ്പാത്തിയിൽ സത്യ ഭഗവാൻ തന്നെ ഒരു മണിനാഥം കേട്ടാ സത്യം എന്ന് പറയും പണ്ട് അമ്മൂമ്മയൊക്കെ. അപ്പം ഈ ഗ്രാമത്തിൽ രാജാമണിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ. അദ്ദേഹം ഒരു ജപവും ചെയ്യുന്ന ആളല്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പണ്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ചുട്ട ചോറൊക്കെ അന്നാഭിഷേകത്തിന് ശിവന് കയ്യോണ്ട് വാരിയിട്ട് ആ മനുഷ്യനിടുക. 3000-4000 പേർക്ക് കൽപ്പാത്തി തേര് ഒന്നാം ദിവസം വലിച്ചു നിർത്തുമ്പോൾ നടു റോട്ടിൽ തളയ്ക്കണ വെയിൽ നിന്നിട്ട് പോണവരടുത്തൊക്കെ സാപ്പിട്ട് പോങ്കോ എല്ലാവരും വിളിച്ചു കയറ്റി ഭക്ഷണം കൊടുക്കും. ഇങ്ങനൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. ഇദ്ദേഹം മൂകാംബിയെ പോയാലും ഗുരുവായൂർ പോയാലും പിള്ളയാർപ്പട്ടി പോയാലും കാശി പോയാലും ദ്വാരക പോയാലും മുരുകാന്നേ വിളിക്കുള്ളൂ. അദ്ദേഹത്തിന് പഴനി പോയാൽ മാത്രമല്ല മുരുകാന്ന് വരിക, എവിടെ പോയാലും അദ്ദേഹം മുരുകാന്നേ വിളിക്കുള്ളൂ. ഗുരുവായൂരപ്പനെയും മുരുകാന്നേ വിളിക്കുള്ളൂ. അവർ വിളി കേൾക്കുന്നുണ്ട്. അതാ വിളിക്കുന്ന ആളുടെ ശുദ്ധിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചിലർ വന്നു ചോദിക്കും, ശരത് സാറേ ഞങ്ങളിപ്പം മുരുകനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഗുരുവായൂരപ്പന് ദേഷ്യം തോന്നുമോ? ഗുരുവായൂരപ്പനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ മഹാദേവന് ദേഷ്യം തോന്നുമോ? ഞാൻ പറയും, അവർ നമ്മളല്ല, അത് മനസ്സിലാക്കുക. ഇങ്ങനെ ഏകമാത്രമാക്കിയിട്ട് എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്തയിൽ കൊണ്ടുവന്നാലേ നമുക്കത് ഒന്നാണെന്ന് മനസ്സിലാവുള്ളൂ. ആത്യന്തികമായിട്ട് നമ്മൾ ബഹുദേവാരാധന നമ്മുടെ ഉപനിഷത്തുകളും പറഞ്ഞിട്ടില്ല. ബ്രഹ്മോപാസന എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നത് പരമമായിട്ട് ഏതൊരു ശക്തിയാണോ അതിനെ വേദാന്തത്തിൽ അങ്ങനെ പറയണമെന്നുള്ളൂ. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, വൈഷ്ണവൻ നാരായണൻ എന്ന് വിളിക്കും, ശൈവൻ സദാശിവൻ എന്ന് പറയും, ദേവീഭക്തൻ അതിനെ ആദിപരാശക്തി എന്ന് വിളിക്കും, ബൗദ്ധൻ അതിനെ ശൂന്യം എന്ന് പറയും. നിങ്ങൾ ഏത് പേര് വിളിച്ചോ വസ്തുത ഒന്ന് തന്നെയാണ്. അതിനെയാണ് ഭാഗവതം 1ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഭാഗവതം കൃഷ്ണൻ പരം ധീമഹീന്നോ കൃഷ്ണനെ ബുദ്ധിയിൽ ഉറപ്പിക്കുക, ബുദ്ധി കൊണ്ട് ഉപാസിക്കുക, അല്ലെങ്കിൽ വിഷ്ണു പരം ധീമഹീന്നോ ശിവം പരം ധീമഹീന്നോ ദേവീം പരം ധീമഹീന്നോ അല്ല പറഞ്ഞത്, സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത്. സത്യം പരം ധീമഹി. ആ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ആ സത്യത്തിൻ്റെ ഉപാസനയ്ക്കുള്ള ഏറ്റവും മികച്ച, നമ്മൾ ഗൃഹസ്ഥർക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ടൂളാണ് നാമോപാസന. കാരണം എന്താ? മനസ്സടങ്ങും. ഈ പറഞ്ഞ പോലെ നിശ്ചിത സംഖ്യ ഒരു നിശ്ചിത സ്ഥലത്ത്, കഴിവതും നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചാൽ, നിങ്ങൾ ഓഫീസിൽ പോയിരുന്നിട്ടാണെങ്കിൽ കൂടെ മതി, ഒരു ബ്രേക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു ഗുണമുണ്ടാവും. മാലയൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. വിരലിൽ എണ്ണം പിടിക്കാം, നിങ്ങൾക്ക് ഈ വിരലിൻ്റെ സന്ധികൾ വെച്ച് എണ്ണം പിടിക്കാം. കരമാല എന്ന് പറയും, നടുവിരൽ മാത്രം നമ്മൾ താഴോട്ട് ഈ രണ്ട് സന്ധി തുടരുത് പറയും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 കണ്ടോ? അപ്പോൾ ഇങ്ങനെ മാല മാരിയാവും, 10 10 എണ്ണം കിട്ടും. ഓരോ 10 ആകുമ്പോഴും ഇവിടെ ഒന്ന് പിടിക്കുക. നിങ്ങൾക്ക് എത്ര എളുപ്പം 108 പിടിക്കാം, വളരെ എളുപ്പം നിങ്ങൾക്ക് 108 പിടിക്കാം. ആരും അറിയ പോലുമില്ല. നിങ്ങൾ കൈകൊണ്ട് എന്തോ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചറിയായിരിക്കും. അതിന് 10 ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരു വലിയ ജപമാലയും ചുറ്റി ഞാൻ ജപിക്കണ്ടോയെന്ന് ആൾക്കാർ കാണണ്ടോ? ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ജപമാല ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത് രുദ്രാക്ഷോ തുളസിയോ തന്നെ വാങ്ങുക. ഈ വേപ്പും കുരുവൊന്നും വാങ്ങിക്കെട്ടരുത്. മരക്കട്ട പോലുള്ള ജപമാലകൾ വാങ്ങരുത്. അത് വാങ്ങി അടുത്തുള്ളൊരു അമ്പലത്തിൽ കൊടുത്ത് പൂജ ഒഴിച്ച് മേടിക്കുക. നിങ്ങൾ ഏത് ദേവനെയാണോ ജപിക്കുന്നത് ആ ദേവൻ്റെ ക്ഷേത്രത്തിലായാൽ വളരെ നല്ലത്. ഒന്നും വേണ്ട, കുറച്ച് തീർത്ഥം തെളിച്ച് മേടിച്ചാൽ മതി. മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമിയിൽ വീഴാതെ നോക്കണം. ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമ്മൾ പൂജ ഒഴിച്ച് മേടിക്കണം. ആദ്യം നമ്മളൊരു കടയിൽ നിന്നൊരു മാല, ഞാൻ മാലയുടെ ഒരു സംസ്കാരം സിമ്പിളായിട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതെന്തായാലും കുറച്ച് പ്രാക്ടിക്കലൂടെ പറയേണ്ട കാര്യമുണ്ടോ? തിയറി ഞാൻ ഏകദേശം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിന് ജപിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും ലേമൻ ടേംസിലാണ് അത് പറഞ്ഞത്, അതിൻ്റെ വലിയ തിയറികളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു മാല നമ്മൾ വാങ്ങിയ, ആ മാല മേടിച്ച് നമ്മൾ ആദ്യം നന്നായി വെള്ളത്തിൽ കഴുകുക. 3 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ കഴുകുക. വെള്ളം മാറ്റണം, മുക്കി കഴുകരുത്, ഒഴിച്ച് കഴുകണം. ഒഴിച്ച് കഴിയുക, കുറച്ച് നല്ല തിളപ്പിക്കാത്ത പാല്, ആ പാലുകൊണ്ട് കഴുകുക. പാലുകൊണ്ട് കഴുകിയ കുറേ അശുദ്ധി പോവും. വേണമെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾ, ഒരു പൊടി മഞ്ഞളിട്ട് കഴുകിയ വിഷാംശമൊക്കെ പോവും. വീണ്ടും ഒരു 3 പ്രാവശ്യം വെള്ളം കൊണ്ട് നന്നായി കഴുകി നന്നായി ഉണക്കുക. അപ്പോൾ തണുപ്പൊക്കെയാണ് ഈ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടിനാരൊന്നും അതിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നന്നായിട്ട് ഒരു ഡിസ്റ്റൻസിൽ വെച്ച് അടിച്ച് ഉണക്കി അതിനെ, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കൊണ്ടുപോയിട്ട് കൊടുക്കുക, ക്ഷേത്രത്തിൽ കൊടുക്കുക. പൂജ കഴിച്ച് അവർ പുണ്യാഹം തെളിച്ച് തീർത്ഥമൊക്കെ തെളിച്ച് നമ്മുടെ കയ്യിൽ തരും. തന്നു കഴിഞ്ഞാൽ അതിനെ ഭഗവാനായി കണ്ടോളണം. നിങ്ങൾക്ക് വേറൊരു വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിക്കോളണം. അത്ര ശ്രദ്ധയായിരിക്കണം. അതിന് ഇട്ട് വെക്കാൻ ഒരു ഗോമുഖി, ഒരു സഞ്ചി വാങ്ങുന്നത് നല്ലതാണ്. ജപിക്കുന്ന മറ്റൊരാൾ കാണരുതെന്ന് പറയും. കാരണം ഇത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. ആ കൈ അതിൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മൾ പഴയ കാലത്ത് നമ്മൾ വിചാരിക്കും മഹർഷിമാരെന്തിനാ ഒരു യോഗദണ്ഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ജപിച്ചിരുന്നത്, ഇതൊരു സ്റ്റൈലിനാണോ എന്ന് കരുതും. ശരിക്കും എന്താണെന്ന് വെച്ചാൽ അരയ്ക്ക് കീഴ്പ്പെട്ട് മാല പിടിക്കരുത്. ഹൃദയഭാഗത്ത് മാല ഉയർന്നു നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അത് കുറേ നേരം പിടിക്കുമ്പോൾ ഇവിടെ വേദനിക്കും. അതുകൊണ്ടാണ് റെസ്റ്റ് കൊടുക്കുന്നത്. കോർ ഐഡിയ അതാണ്. അതിൻ്റെ ഒരു എർഗണോമിക് പർപ്പസ് ഡിസൈനുമാണ്. അതിനെ വെക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ വെച്ച് വെച്ച് തപസ്സിരിക്കുന്നത് കൊണ്ടാണ് അതിലൊരു തപശക്തി വരും. അതുകൊണ്ടാണ് അത് യോഗദണ്ഡായിട്ട് പറഞ്ഞത്. പണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ ഒരു സത്യം ചെയ്യലൊക്കെ ചെയ്യുക. അപ്പോൾ ഈ മാല ശരിക്കും ഇങ്ങനെ പിടിച്ച് ജപിക്കണം എന്നാണ് പറയുക. ഹൃദയഭാഗത്ത് പിടിച്ച് ജപിക്കണം എന്ന് പറയും. അത് ഭൂമി തട്ടരുത്. എർത്തിങ് ഉണ്ട്, വെറും നിലത്തിരുന്ന് ജപിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ നട്ടലിൻ്റെ അറ്റം ഒരു കാരണവശാലും വെറും നിലത്ത്, നമുക്ക് കസേരയിലാണെങ്കിലോ നിലത്താണെങ്കിലോ ഒക്കെ ഒരു കമ്പിളിയോ എന്തെങ്കിലും വിരിച്ച്, കമ്പിളിയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ദേവതകളുടെ ആ സ്വഭാവം അനുസരിച്ചിട്ടുള്ളൊരു നിറം കമ്പിളിയും കൂടിയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനാണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ, മുരുകനാണെങ്കിൽ ഇളം മഞ്ഞ, സ്വാമിയാണെങ്കിൽ നീല, മഹാദേവനാണെങ്കിൽ വെള്ള, ദേവിയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം ചുവപ്പ്. ഈ നിറങ്ങളിലുള്ള നിറങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു കമ്പിളി, ആ കമ്പിളി വിരിക്കുക, ആ കമ്പിളിയിൽ ഇരിക്കുക. എന്നിട്ട് കമ്പിളിക്ക് ഇൻസുലേഷൻ കൂടും, എർത്തിങ് കൂടും. അതിലിരുന്നു കൊണ്ട് നമ്മൾ ജപിക്കുക. ആ ജപം നമുക്കൊരു നിശ്ചിത സംഖ്യ ദിവസം ചെല്ലുമെന്ന് നമ്മളൊരു നിശ്ചയം വെക്കണം. ആ നിശ്ചയത്തിൽ നമ്മൾ മാറരുത്. ഒക്കുന്നതേ നിശ്ചയിക്കാവൂ. ആദ്യമേ കയറിയിട്ട് ഞാൻ ആവേശത്തിൽ ആ ശരത്ത് പറഞ്ഞു വന്നിട്ട് ജപം തുടങ്ങിക്കളയാം, 2000 ചെല്ലും എന്ന് പറഞ്ഞിട്ട് തുടങ്ങരുത്. കാരണം നാളെ നമുക്ക് അതൊരു റിപ്പൻഡൻസ് വരും. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിരാശ കൂടി പിന്നെ നമ്മളതിനെ വേണ്ടാന്ന് വയ്ക്കും. പിന്നെ ചിലപ്പോൾ നമ്മളതിൻ്റെ വിമർശകരുമായി മാറും. കിട്ടാത്ത മുന്തിരി പുളിക്കാൻ തുടങ്ങും. അപ്പോൾ ആ പ്രശ്നത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കളിരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 11 രൂപ നമശിവായ ചെല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഈ 11 രൂപ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലിപ്പോകുന്നുണ്ട്. ഇന്ന് ചെല്ലാൻ പറ്റിയില്ല, നാളെ ചെല്ലാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിശ്ചിത സമയത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും അടുത്ത പറ്റുന്ന സമയത്ത് ആ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെല്ലിപ്പോവുക. ഇനി ഇന്നൊട്ടും പറ്റിയില്ല, നാളെ ചെല്ലാനിരിക്കുമ്പോൾ നിങ്ങൾ ഭഗവാനോട് പറയണം, ഭഗവാനെ ഇന്നലത്തെ കോട്ട ഞാൻ തന്നിട്ടില്ല, ഇന്നലത്തെ 11 ഞാൻ ആദ്യം ചെല്ലുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ 11 ചെല്ലണം. അത് ചെല്ലിയതിന് ശേഷം ഇന്നത്തെ 11 ചെല്ലണം. ഓരോ ജപം കഴിയുമ്പോഴും ഭഗവാന്റെ വലത്തെ കയ്യിലേക്ക് ഞാൻ ഇന്ന് ജപിച്ചത് അങ്ങേക്ക് തരണു, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും? നമ്മളാ ജപിക്കുന്നതിനെ ലോക നന്മയ്ക്ക് ഉപയോഗിക്കും. അങ്ങനെ അത് കൊടുക്കേണ്ടത് ജപസമർപ്പണം പറയും. അത് ജലത്തോട് കൂട്ട് ഒരു മുന്നിലൊരു പാത്രം വെച്ചിട്ട് ഒരു ഉദ്ധരണിയും ഒരു സ്പൂണും വെച്ചിട്ട്, ഒരു സ്പൂണും ഒരു പാത്രത്തിൽ കുറച്ചൊരു ഗ്ലാസും ഒരു സ്പൂണും അതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി, കുറച്ച് വെള്ളം കൂടെ മുന്നിൽ വീഴ്ത്തിയിട്ട് ചെയ്താൽ വിശേഷം. ആ ജപം ഭഗവാന്റെ വലത്തെ കയ്യിലേക്ക് കൊടുക്കുകയെന്ന് സങ്കല്പിക്കാം. ജപം ഒരിക്കലും പാദത്തിൽ സമർപ്പിക്കരുത്, ജപം വിശേഷം. വലത്തെ കൈ ഭഗവാൻ നീട്ടിയിരുന്നു. ഗുരുവായൂരപ്പനാണെങ്കിൽ ആ താമര വെച്ച കയ്യിലേക്ക് വെച്ച് കൊടുക്കുക, മഹാദേവനാണെങ്കിൽ ഭഗവാന്റെ വലത്തെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക, സ്വാമിയാണെങ്കിൽ ആ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ കൈ ഒന്ന് ഉയർത്തു എന്ന് പറയുക, എന്നിട്ട് കൈ കാണിക്കാൻ പറയുക, എന്നിട്ട് വെച്ചു കൊടുക്കുക. ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഒരു വ്യക്തിയെപ്പോലെ ബന്ധം ഉണ്ടാക്കിയെടുക്കുക ഭഗവാനുമായിട്ട്. അപ്പോൾ ഭഗവാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലേ ഇങ്ങോട്ട് ഭഗവാൻ സംസാരിക്കുള്ളൂ. നമ്മൾ സംസാരിക്കണം. പണ്ട് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്ന ഒരു ഉത്തരമായിരുന്നു. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, ഭഗവാൻ ഇങ്ങോട്ട് സംസാരിക്കണ കേൾക്കണ ധ്യാനം പറഞ്ഞു. ഞാൻ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും. നമ്മൾ നിർത്താതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാനോട്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ എന്താന്ന് കേൾക്കാൻ പോലും നമുക്ക് സാധാരണ സമയമില്ല. ആവശ്യങ്ങളുടെ കെട്ടാണ് അങ്ങനെ പറഞ്ഞു. പറയാൻ പാടില്ല എന്നല്ല, സാധാരണ എല്ലാവരും പറയും ഈശ്വരനോടൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനെയല്ല പറയാറ്, അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. നമുക്ക് അദ്ദേഹത്തിനോടല്ലാണ്ട് വേറെ ആരോടോ ചോദിക്കുക, എല്ലാ അദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് നേരം അദ്ദേഹം പറഞ്ഞത് കേൾക്കണം. നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാനൊരു സമയം കൊടുക്കണ്ടേ? അതേമാതിരി ഭഗവാൻ നമ്മളോട് പറയാനുള്ള കേൾക്കണം. അതിനാണ് ഈ ശാന്തമായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ തെളിച്ചം വരും. തെളിച്ചം വന്നാലുണ്ടല്ലോ ഡിസിഷൻ മേക്കിങ് റിയൽ ലൈഫിൽ പോലും എത്ര മാറ്റം വരും അറിയോ? നമ്മൾ തന്നെ ചിന്തിക്കും, ഇതേ ഞാനല്ലേ പണ്ട് ഇതേ അവസരത്തിൽ വാളെടുത്ത് ചാടിയിരുന്നത് ദേഷ്യം വന്നിട്ട്, എനിക്ക് എവിടുന്ന ഇത്രയും മനോബലം വന്ന്, എനിക്ക് ഇത്രയും സന്തോഷം വന്നത് എവിടുന്നാന്ന് നമ്മൾ അത്ഭുതപ്പെടും. അപ്പം ജപം എന്ന് പറയുന്നത് ഒരു നിരന്തരാഭ്യാസമായിട്ട് കൊണ്ടു നടക്കുക. 11 വൃത്തിയായിട്ട് സെറ്റായാൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ വരും 21, പിന്നെ സെറ്റായാൽ 108 കൊണ്ടുപോകാം. ഇത് നിങ്ങൾ നിത്യം ഇരുന്ന് ചെയ്യേണ്ടതാണ്. കുറേ കഴിയുമ്പോൾ ഈ മന്ത്രം നിങ്ങൾ വേറെ എന്തോ കാറോടിക്കുമ്പോഴോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് ശ്രദ്ധിച്ച് അകത്ത് ആരോ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. ആരോ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ചിലർക്കൊക്കെ അനുഭവം ഉണ്ടാവും. ജപം ശരിക്കും ശീലിക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവും. അകത്തിരുന്നിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോണ ഒരാളുടെ അടുത്ത് ഒന്നും വേണ്ട, നമ്മൾക്കൊക്കെ ഉള്ളൊരു ഒരു സ്വഭാവം ഞാൻ പറയാം. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പരീക്ഷാകാലത്ത് പഠിക്കുക പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കഷ്ടമാണ്. പക്ഷെ പഠിച്ചിട്ട് അവസാനം പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ തുടങ്ങണ ആ വൈകുന്നേരം ഉണ്ടല്ലോ, ആ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. അതുവരെ നമുക്ക് പഠിക്കാൻ തോന്നില്ല. പരീക്ഷ കഴിഞ്ഞ് സ്കൂളും അടച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ തോന്നും. ഇതുപോലുള്ളൊരു പ്രേരണ നമ്മുടെ അകത്തുണ്ടാവും. 41 ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ ലൗകിക വ്യാപാരങ്ങളിലേക്ക് പോകുമ്പോഴും അകത്താരോ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആളാരാ? വിവേകാനന്ദൻ പറയും, നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണെന്ന്. നിർത്താതെ ജപിക്കുക കുറച്ച് ദിവസം, എന്നിട്ട് നിർത്തുക. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അകത്തിരുന്നിട്ട് നാരായണ 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 ചെണ്ട, അതാണ് നിങ്ങളുടെ ആത്മാവ്. അവൻ നിർത്തിയിട്ടില്ല. നമ്മളെ തുടങ്ങി വെച്ചാൽ അതിനെ ഈ കുട്ടികളുടെ ഈ കീ കൊടുക്കണ പാവയ്ക്ക് കീ കൊടുത്ത് വിട്ട മാതിരി അത് റണ്ണാവാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് നിലനിർത്തി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സക്സസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജപമുണ്ട്. ആ ജപം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ചെയ്യാം. അതിനെ പക്ഷേ എണ്ണത്തിൽ കൂട്ടരുത്. എണ്ണം പിടിച്ചുള്ള ജപം നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. മറ്റേത് നിങ്ങൾക്ക് സദാ ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി സമയമുള്ളവർക്ക് കുറച്ചുകൂടെ ഉറപ്പിക്കാനാണ് ലിഖിത ജപം എന്ന് പറയും. നമ്മൾ പണ്ട് കണ്ടുണ്ടാവും, അമ്മമാരൊക്കെ വീട്ടിൽ എഴുതും. ഒരു ഡയറിയോ ഒരു നോട്ട് ബുക്കോ എടുത്തിട്ട് രാമ 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 എന്ന് എഴുതും, അല്ലെങ്കിൽ ഹരേ രാമ എന്നുള്ള താരകമന്ത്രം എഴുതും. മുഴുവൻ എഴുതുവർ. എന്നിട്ട് ആ നോട്ട് ബുക്കുകൾ കുറേ ആകുമ്പോൾ ഗുരുവായൂർ കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ നദിയിലൊഴുക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് അഭേദാശ്രമത്തിൽ രാധാദേവിയുടെ പ്രതിഷ്ഠയുടെ താഴെ എത്രയോ ലക്ഷം നാമമാണ്. താരകമന്ത്രം എഴുതിയ നാമത്തിൻ്റെ കടലാസുകൾ ഈ ശ്രീകോവിലിൻ്റെ താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കല്ലിട്ടിട്ടാണ് രാധയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അമ്മ നിൽക്കുന്ന നാമത്തിലാണ്. ശിവഭൂതങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ശിവൻ്റെ ഭൂതങ്ങളില്ലേ അതിവിചിത്ര രൂപികളാണ്. ഈ ഇപ്പം നമ്മൾ തണുത്തിരിക്കുമ്പോൾ നമ്മുടെ കൈ തണുത്തിരിക്കുന്നില്ലേ, നമ്മൾ സ്പർശിച്ചാൽ നമുക്ക് ഈ തണുപ്പാണ് കിട്ടുകവരെ. നമ്മളറിയാതെ പോലെ അവരുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഐസ് പോലുള്ള ആരുടെ ശരീരത്തിൽ നമ്മൾ തൊട്ടൊരവസ്ഥയുണ്ടാവുക. ഭൂമിയിൽ സ്പർശിക്കാത്ത കാലുകളായിരിക്കും, പലർക്കും അസാമാന്യ ഉയരങ്ങളായിരിക്കും, വളഞ്ഞൊക്കെ നിൽക്കുക, ഇത്ര ഉയരമുള്ള സ്ഥലത്ത് പോലും ഇങ്ങനെയൊക്കെ നിൽക്കുക, കണ്ണ് വയറലായിരിക്കും, തലയുണ്ടാവില്ല, ചിലർക്ക് പേടിപ്പെടുത്തുന്ന രൂപങ്ങളാണ്. പക്ഷെ പരമസാധുക്കളാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് കഴിക്കേണ്ട ഒന്നും. അവരുടെ നറിഷ്മെൻ്റ് എന്താ അറിയോ? നാമ, പഞ്ചാക്ഷരം. കുറച്ച് ശക്തി വേണമെന്ന് തോന്നിയാൽ പഞ്ചാക്ഷരം ചെല്ലുക, ചോട്ടാബിയും ബീ ലഡ്ഡു തിന്നണം വരിക. കുറച്ച് ശക്തി വരണം തോന്നിയാൽ നാമം ചെല്ലുക, നാമം ചെല്ലുക എനർജി. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് നേദ്യങ്ങളില്ല. പഞ്ചാക്ഷരമാണ് അവരുടെ ഭക്ഷണം. അങ്ങനെ നാമം തന്നെ നറിഷ്മെൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സ് അത്രമാത്രം ഏകാഗ്രതയിലെത്തുന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ളൊരു ചിട്ടയുള്ള ഉപാസകർക്ക് മാത്രമേ ഒരു രാഷ്ട്രം നന്നായി ഭരിക്കാൻ പറ്റുള്ളൂ, ഒരു സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലീഡർഷിപ്പ് ക്വാളിറ്റികളുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് മെൻ്റൽ ക്ലാരിറ്റി എന്ന് നമ്മൾ പറഞ്ഞ സാധനം. ഈ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നത്, യഥാർത്ഥ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഈ സത്യത്തിനോട് മനസ്സ് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതിനുള്ള ഏറ്റവും മികച്ച ടൂളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇന്നീ പറഞ്ഞു തന്നിട്ടുള്ളത്. വെറും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് ഞാൻ ചെതറിയ ചിന്തകളായിട്ട് തന്നത്. കാരണം ഒരു ഹെറ്ററോജനസ് ഓഡിയൻസ് അവിടെ ഇരിക്കുന്നു. വീട്ടമ്മമാരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, മുതിർന്നവരുണ്ട്, ഒരു ഹെറ്ററോജനസ് ആയിട്ടുള്ള ഓഡിയൻസ്, കുട്ടികളുമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമമായിട്ടുള്ളൊരു കാര്യം, മനസ്സിനെ അടക്കാനുള്ളൊരു വഴി പറഞ്ഞു തന്നു, ശ്വാസത്തിനെ ശാന്തമാക്കാനുള്ളൊരു വഴി പറഞ്ഞു തന്നു, ശരീരത്തിനെ കുറച്ചു നേരം ഉറപ്പിച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊരു ഒന്ന് രണ്ട് സൂചനകൾ പറഞ്ഞു തന്നു, മിനിമം നമ്പർ ജപിക്കാനുള്ളൊരു വഴി പറഞ്ഞു തന്നു, നാമവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞു തന്നു. ഇനി മന്ത്രത്തിലേക്ക് കയറുകയാണെങ്കിൽ ഈ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും ഒഴിച്ച് ബാക്കിയുള്ള മന്ത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ശരിക്ക് പവറായിട്ട് വരണമെങ്കിൽ നമ്മളതൊരു ഓതറൈസ്ഡ് ഷോറൂമിൽ തന്നെ വാങ്ങണം, അതായത് ഒരു ഗുരുനാഥൻ്റെ നിന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ളൊരു അനലജി ഉണ്ട്. ഒരു ചൈന കടയിൽ നിന്ന് നമ്മളൊരു ടി വി വാങ്ങി, ഒരു 64 ഇഞ്ചിൻ്റെ ഒരു എൽ സി ഡി വാങ്ങി, അതേ സാധനം തന്നെ നമ്മൾ പോയിട്ടൊരു നല്ല കടയിൽ നിന്ന് വാങ്ങി, ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ അവിടെ നിന്ന്. രണ്ടുപേരും ടി വി പിറ്റേ ദിവസം കേടുവന്നു. ചൈനക്കടയിൽ നിന്ന് കൊണ്ട് മേടിച്ച സാധനം അവർ ജമ്മം പോയാൽ തിരിച്ചെടുക്കില്ല. നേരെ മറിച്ചൊരു ഓതറൈസ് ഷോറൂമിൽ നിന്ന് മേടിച്ചാണെങ്കിൽ ആ കടയിൽ കൊണ്ടുപോയി നേരാക്കാൻ നോക്കും. അവിടെ പറ്റിയില്ലെങ്കിൽ അത് ഡീലർ, വലിയ ഡീലറുടെ അടുത്തേക്കും, പിന്നെ സൂപ്പർ സ്റ്റോക്കിസ്റ്റിൻ്റെ അവിടെ പോകും, അതുമല്ല ഈ കമ്പനിക്ക് അയക്കും, എന്നിട്ട് നേരാക്കി തിരിച്ചു കൊണ്ടു തരും വാറണ്ടി പീരീഡിലും. മന്ത്രം ഒരു ഗുരുനാഥൻ്റെ നിന്ന് കിട്ടുന്നത് ഈ ഓതറൈസ്ഡ് ഡീലറുടെ നിന്ന് കിട്ടുന്ന പോലെയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഈ ഗുരുനാഥൻ തൊട്ടിട്ട് മഹാദേവൻ വരെയുള്ള ഗുരുപരമ്പര നമ്മളെ സഹായിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ റിപ്പയർ നടന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോവും, അടുത്ത സ്ഥലത്ത് പോവും, അറ്റ്ലീസ്റ്റ് മഹാദേവനിൽ എത്തും. അത് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുനാഥൻ മഹാദേവനാണെന്നാണല്ലോ പറയുക. അപ്പോൾ അവിടെ വരെ എത്തും, സത്യം, അതവിടെ വരെ എത്തും. നേരെ മറിച്ച് വാട്സപ്പിൽ നിന്ന് കിട്ടി, യൂട്യൂബിൽ നിന്ന് മന്ത്രം പഠിച്ചു, കടലാസിൽ എഴുതി തന്നു. ഇപ്പോൾ ശ്രീവിദ്യക്ക് ഉപാസനയ്ക്ക് എഴുതി കൊടുക്കുക, കടലാസിലൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. ചോദിച്ചാൽ പറയും എനിക്ക് ശ്രീവിദ്യ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. കടലാസിൽ എഴുതി കൊടുക്കുന്നു. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് കടലാസിൽ എഴുതി കൊടുത്തിരിക്കുന്നു ശ്രീവിദ്യ തു മഹാബാബ. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ നമ്മൾ കായകറി അരിയാനേ പേനക്കത്തി ഉപയോഗിക്കാൻ പാടുള്ളൂ, പടവാളെടുത്തിട്ട് കായകറി അരിയരുത്. ഇവിടെ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ LKGയിൽ ഇരിക്കാണ്ട് നേരെ MA ക്ലാസ്സിൽ കൊണ്ടിരുത്താനുള്ള പഠിപ്പിക്കലാണ്. ഭഗവത്ഗീത പഠിക്കണ്ടെന്ന് പറയാറില്ല ഞാൻ, പഠിക്കണം, പക്ഷെ ബേസിക്സ് പഠിക്കുക. ഭഗവത്ഗീത MA PhD ഒക്കെ ഇവിടെ കുട്ടികളെ വരെ ഗീത പഠിപ്പിക്കുകയാണ്. ഈ കുട്ടികൾ ഇതിൻ്റെ യാതൊരു അർത്ഥവും അറിയാണ്ടേ പഠിക്കുന്നു, ഒരർത്ഥവും ഇവർക്കറിയില്ല. കാരണം ബേസിക്സ് അറിയില്ല ഇവർക്ക്. ബേസിക് എന്താ? ഇതാണ് ബേസിക്, മനസ്സടക്കുക. ഈ മനസ്സടക്കാനുള്ള അനവധിയായിരം ടൂളുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടത്ര എന്താച്ചാ നോക്കിയെടുത്തോളൂ എന്ന് പറയുന്ന പോലെ ഇത്ര മനോഹരമായിട്ടൊരു ധർമ്മം വേറെ ഉള്ളത് ഏതാ ഉള്ളത്? നമ്മുടെ ഈ സനാതന ധർമ്മം പോലെ ഇത്രയധികം ചോയ്സസ് ഉള്ള ഈ ചോയ്സാണ് നമ്മുടെ ശാപം, ഈ ഫ്രീഡമാണ് നമ്മുടെ ശാപം. ഇപ്പം ജപം എന്ന് പറയുന്നത് അതിലത്തെ ഒരു ടൂൾ മാത്രമാണ്. ഇപ്പോൾ കലികാലത്ത് ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് എന്ന് പറയും. പക്ഷെ ജപം നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. അത് ഈ 11 നിങ്ങൾ ക്വാളിറ്റി ജപം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വാണ്ടിറ്റി ജപം ആർക്കും ചെയ്യാം, ചാറ പറ ചൊല്ലിയിട്ട് നമുക്ക് 3000 4000 5000 ഒക്കെ ചെല്ലാം. പക്ഷേ ക്വാളിറ്റിയിൽ നിങ്ങളൊരു 3 ചെല്ലാൻ നിങ്ങൾക്ക് ആദ്യം സാധിച്ചാൽ അതിൻ്റെ റിസൾട്ട് വളരെയധികമായിരിക്കും, വളരെയധികമായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു വേദത്തിലൊരു മന്ത്രമുണ്ട്, ബുദ്ധി ശരിക്കും ഉറച്ചു വരാൻ. സദസസ്പതിം അദ്ഭുതം പ്രിയമേന്ദ്രസ്യ കാമ്യം സനിം മേധാമയാ ശിഷൻ സ്വാഹ. ഇപ്പോൾ സമ്പ്രദായത്തിലൊക്കെ കുട്ടികൾ പഠിക്കുന്നതാണ്. മേധാസൂക്തത്തിൻ്റെ 1ാമത്തെ മന്ത്രമാണ് ദക്ഷിണാമൂർത്തി ഉപാസിക്കാൻ ഉപയോഗിക്കുന്നത്. ബുദ്ധി തെളിഞ്ഞു വരും. പഠിക്കുന്ന കുട്ടികൾക്ക് ബെസ്റ്റാണ്. 10 ചൊല്ലിയാൽ മതി ദിവസം. 10 സരസ്വതി ദേവിയുടെ പാവകാന സരസ്വതി വാജേബിർവാചിനീവതി യജ്ഞം വഷ്ടു ദിയാവസുഹു 10 ചൊല്ലിയാൽ മതി. പഠിക്കുന്ന കുട്ടികൾ ദിവസം 10 ചൊല്ലിയാൽ മതി. ആ മന്ത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡോളോ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ അറിയില്ലല്ലോ. ഈ മന്ത്രം നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത. പ്രധാനമായിട്ടും ഗ്രാഹ്യശേഷി വർദ്ധിക്കും, അബ്സോർപ്ഷൻ, കോംപ്രിഹെൻഷൻ. ഒരു പാഠഭാഗം വായിച്ചാൽ അത് മഗപ്പിയല്ല വേണ്ടത്, നമ്മളിലേക്ക് അത് ഇറങ്ങി വന്ന് നമ്മുടെ അകത്ത് വന്നിട്ട് അതൊരു സത്തയായിട്ട് നിന്നാലേ നമുക്കതുകൊണ്ട് ഉപകാരമുള്ളൂ. കുട്ടികളിൽ നിന്ന് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നത് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടാവണതിൻ്റെ കാരണം ഈ മനസ്സ് പല വഴിക്ക് പോയതുകൊണ്ടാണ്. മനസ്സിന് ബലമില്ല, ബലമുള്ളൊരു മനസ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയൊരു ജപം എന്തെങ്കിലും കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം അവർക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുത്തിട്ടെങ്കിലും കാഡ്ബറീസ് തരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെറുപ്പത്തിലേ പഠിക്കും. കൊച്ചു കുട്ടികളെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചിയമ്മക്കഞ്ച് മക്കളാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ വെച്ച് കൊടുക്കും യൂട്യൂബിൽ. കുട്ടി അതും നോക്കിയിരുന്നിട്ട് അവിടെയുള്ള ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ച് കീറിയിരുന്ന്, അതായത് കുട്ടിയുടെ മനസ്സ് അപ്പം തന്നെ 2 ഒന്ന് ടിഷ്യൂ പേപ്പറിലും ഒന്ന് യൂട്യൂബിലെ വീഡിയോയിലും പിന്നെ 3ാമത് അമ്മ കൊടുക്കണ ഭക്ഷണത്തിലും. കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ മനസ്സിനെ പല കഷ്ണങ്ങളാക്കിയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. പ്രഹ്ലാദം പറഞ്ഞ മാതിരി എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ തുടങ്ങിക്കോളുക. മുതിർന്നു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ മുട്ടുവരില്ല, നിലത്തിരിക്കാൻ പറ്റില്ല, പലവിധ പ്രശ്നങ്ങളായിരിക്കും, ജീവിത പ്രാരബ്ധങ്ങൾ വരും. എല്ലാം കഴിഞ്ഞിട്ട് ഈശ്വരഭജനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട ഒരു കാര്യമാണ്. ഇതുണ്ടെങ്കിൽ അപ്പുറത്ത് അത്രയും എനർജിയും കിട്ടും. എത്രയോ പ്രതിസന്ധികളെ നമ്മൾ പുല്ലുപോലെ കടക്കും. നോക്കൂ, പൂന്താനത്തിൻ്റെ വീട്ടിൽ ഒരേ ഈവൻറ്റ്, ഒരു ദുരന്തം, 2 പേഴ്സ്പെക്റ്റീവാണ്. കുട്ടി മരിക്കുകയാണ്. അലക്കാനുള്ള തുണി കൊണ്ടിട്ടിട്ട് ശ്വാസം മുട്ടി 6 മാസമുള്ള കുട്ടി മരിച്ചുപോയി. അത് 28ൻ്റെ അന്നോറ്റ. ഭാര്യ ഗുരുവായൂരപ്പനെ ഇന്ന ചീത്ത വിളിച്ചു എന്ന് കിടക്കില്ല, മഹാഭാവി എൻ്റെ ഉള്ള കുട്ടിയെ ഇല്ലാണ്ടാക്കി. കാരണം അനവധി കുഞ്ഞുങ്ങൾ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട് അവർക്ക്. ഞാനിനി ഈശ്വരനിൽ വിശ്വസിക്കില്ല അവർ. പൂന്താനം പറഞ്ഞു, എൻ്റെ അത്രയും പാപം തീർന്നു പോയി, എനിക്ക് വേറെ മക്കൾ വേണ്ട, ഭഗവാൻ മാത്രം മകൻ മതി എന്ന് ഭഗവാൻ കാണിച്ചു തരാനല്ലേ എനിക്കിത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല എൻ്റെ മക്കളൊക്കെ വൈകുണ്ഠത്തേക്കും പോയി എന്ന് തീരുമാനിച്ചു മുമ്പ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റുണ്ണികൾ വേണമോ മക്കളായി എന്ന് എഴുതി വെച്ചത്. ആ ഒരൊറ്റ ചിന്തയിലാണ് ഗുരുവായൂരിലെ ചതുർഭാഗമായിട്ടുള്ള നാരായണൻ നമ്മളൊക്കെ ഇന്ന് വിളിക്കണ ഉണ്ണിക്കണ്ണനായി മാറിയത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൂജ ഇന്നും വിഷ്ണുവിനാണ്. നമ്മൾ ഇന്ന് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കാൻ കാരണം ഈ ഒരൊറ്റ ഭക്തനാ. ഒരു ഭക്തൻ വിചാരിച്ചാൽ ഈശ്വരൻ്റെ ആധാർ കാർഡ് മാറ്റാൻ പറ്റും. ഐഡൻറ്റിറ്റി കാർഡാണ് മാറ്റിവിട്ടത്. അത്ര പവറാണ്. അപ്പം സങ്കല്പം, ഞാനിപ്പോൾ ഈ അടുത്ത് മമ്മിയൂർ ക്ഷേത്രത്തിൽ രുദ്രത്തിന് ഞാൻ ശിവസങ്കല്പത്തിൽ ശിവൻ്റെ കഥകളിൽ സങ്കല്പശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജപം കൊണ്ട് വർദ്ധിക്കുന്നത് നമ്മുടെ സങ്കല്പമാണ്. വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ. വിഷ്വലൈസേഷൻ വർദ്ധിക്കുമ്പോൾ എന്താ അറിയോ, നമുക്കൊരു വീട് കെട്ടണം, ആ വീട് കെട്ടണം എന്നുള്ളതിൻ്റെ നമ്മുടെ വിഷ്വലൈസേഷൻ്റെ പവർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ചേരുവകൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി വരിക, തടസ്സങ്ങളില്ലാണ്ടാവുകയാണ്. നമ്മൾ മനസ്സ് ചഞ്ചലപ്പെടാണ്ട് അതുമായിട്ട് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം എന്തുവാവാം, അസാധ്യമായിട്ടുള്ള നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ബെനിഫിറ്റുകൾ ആ ജപം കൊണ്ട് കിട്ടുക. പക്ഷേ അതിലും സിദ്ധികൾ വരും, പല കാഴ്ചകൾ കാണും. ഇപ്പോൾ ചിലരൊക്കെ അപ്പോഴേക്കും വന്നിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ മെസ്സേജുകൾ അയക്കണവർ അല്ലെങ്കിൽ വിളിക്കണവർ പറയും, ശരത്തെ ഞാനൊരു നീല വെളിച്ചം കണ്ടു, ഞാൻ പീലി കണ്ടു. ഞാൻ പറയും, ചേച്ചി അപകടത്തിൽ പെടരുത്, ഭഗവാൻ പലതും പറ്റിക്കാൻ കാണിക്കും, ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നരകത്തിൽ കൊണ്ടുവരലാണ്, ഇങ്ങനെ പറയും. കാരണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ആ സത്യമാണ്. ഗുരുവായൂരിലെ വിഗ്രഹമോ ശബരിമലയിലെ വിഗ്രഹമോ പോലുമല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതിനപ്പുറത്തുള്ളൊരു സത്യമുണ്ട്. ആ സത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോക്കാണ്. കാരണം ജീവിതം എങ്ങനെ പോയാലും അവസാനം എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കിഴിക്കലുകളിൽ നമുക്ക് ദുരന്തമാണെന്ന് തോന്നിപ്പിക്കണ വിധത്തില പോയിട്ട് അവസാനിക്കുക. ഭഗവാന്റെ ജീവിതം പോലെ നോക്കൂ. അവസാനം സ്വന്തം ബന്ധുക്കൾ മുഴുവൻ തമ്മിത്തല്ലി മരിക്കണ കണ്ട് എല്ലാവരെയും അവശേഷിച്ചവരെ കൊന്നൊടുക്കി വേടൻ്റെ അമ്പ് കൊണ്ട് ശരീരം വെടിയാണ് നാരായണൻ. ശ്രീരാമസ്വാമി സരയൂ നദിയിൽ ജലത്തിലിറങ്ങി ശരീരം കളയണം, ആത്മഹത്യയാണ്. ജലസമാധി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെന്നുള്ളൂ. അവനവൻ്റെ പ്രാണനെ ജലത്തിൽ ത്യജിച്ച് കളയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലേ? എന്താ, തീവ്ര ദുഃഖത്തിലാണ്. സഹോദരനെ നഷ്ടപ്പെട്ടു, ലക്ഷ്മണൻ നഷ്ടപ്പെട്ടു എന്നുള്ള. ഈശ്വരൻ മനുഷ്യ ശരീരം എടുത്താൽ പോലും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം എന്താണെന്ന് ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്, മരിക്കാൻ പഠിക്കുക. ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം എന്താ? ജനിച്ചാൽ നന്നായി ജീവിച്ച് നന്നായി റിഗ്രറ്റുകളില്ലാതെ മരിക്കാൻ പഠിക്കുക. ആ റിഗ്രറ്റുകളില്ലാതെ മരിക്കാൻ പഠിക്കണമെങ്കിൽ മനസ്സിന് നല്ല സ്റ്റെബിലിറ്റി വേണം. എളുപ്പമല്ല. ശരീരം വിടുന്ന നേരത്ത് മനസ്സിൽ എന്ത് തോട്ടാണോ ആ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയിലാണ് ക്ലോക്ക് സ്റ്റാക്കാവുന്നത്. അതുകൊണ്ടാണ് ആ നേരത്ത് നാമം വിളിക്കാൻ പറഞ്ഞത്, നാരായണ എന്ന് വിളിക്കാൻ പറഞ്ഞത്. ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ഒരു നെഗറ്റീവ് സെൻസിലല്ല പറഞ്ഞത്, ഞാൻ ഇതിനെ ഒരു സെലിബ്രേഷനായിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദാരിദ്ര്യം, അവശത ഇതൊന്നും ഭക്തിയുടെ ലക്ഷണമല്ല. ദാരിദ്ര്യമാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. മഹാബദ്ധാണ് അത്, സോഷ്യലിസമാണ്. പക്ഷെ ഭക്തിയിൽ സോഷ്യലിസം ഇല്ല. ഭക്തി എന്നുള്ളത് അകത്ത സമ്പത്താണ്, അതിന് പുറത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മഹാലക്ഷ്മി ഉള്ളവൻ അത് നന്നായി ഉപയോഗിക്കണം, ഇല്ലാത്തവന് കൊടുക്കണം, ദാനധർമാദികൾ ചെയ്യണം, മറ്റുള്ളവരെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കണം, അവരുടെ വിശപ്പ് മാറ്റണം. വിവേകാനന്ദസ്വാമി പറഞ്ഞ ദരിദ്രനാരായണന്മാരെ പൂജിക്കണം നമ്മുടെ കയ്യിലുള്ള ലക്ഷ്മിയെ കൊണ്ട്. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഒരു വിഷനെ തന്നെ രൂപപ്പെടുത്തുന്നതിനുള്ള വലിയൊരു പങ്കുണ്ട് ജപത്തിന്. അതിൻ്റെ ടെക്നിക്കൽ ന്യൂവാൻസസ് അനവധിയുണ്ട്. പലതരത്തിൽ ജപിക്കാം. ജലത്തിൽ കഴുത്തറ്റം മുങ്ങിന്ന് ജപിക്കാം. സൂര്യോദയ സമയത്ത് സൂര്യമണ്ഡലത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ദേവനെയും നമുക്ക് സൂര്യമണ്ഡലത്തിൽ ധ്യാനിക്കാം. നമ്മളൊക്കെ സൂര്യൻ്റെ അംശങ്ങളാണ്, അല്ലേ? സൂര്യൻ്റെ അംശമല്ലേ നമ്മളൊക്കെ. നമ്മളെവിടുന്നാണ് ഉണ്ടായത്? ഈ ഭൂമിയിൽ നിന്നാണ് നമ്മളുണ്ടായത്. ഈ ഭൂമി എവിടുന്നാണ് ഉണ്ടായത്? സൂര്യൻ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ സൂര്യൻ്റെ അംശമാണ് നമ്മളൊക്കെ. നമ്മളൊന്ന് തണുത്തുറങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. യു ആർ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് സൺ ആൻഡ് സൺ ഈസ് എ പാർട്ടിക്കിൾ ഓഫ് സംതിങ് ദാറ്റ് ഈസ് മോർ പ്രൊഫൗണ്ട്, അല്ലേ? ഏതോ ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു മഹാഗോളത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്നതാണ്. അപ്പം നമ്മളൊക്കെ ആ ഡിവൈൻ പാർട്ടിക്കിളാണ്. അതൊന്ന് ചിന്തിച്ചാൽ തന്നെ മതി നമ്മുടെ ഡിവൈനിറ്റി മനസ്സിലാവാൻ. അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ, നമുക്ക് ആ ബോധമുണ്ടാവാൻ, അഥവാ ബോധത്തിനെ ഉറപ്പിക്കാൻ. ലിബറേഷൻ, മോക്ഷം എന്ന് പറയുന്നത് പുറത്തുനിന്നൊരു കിട്ടലല്ല. എല്ലാം വിട്ടിട്ട് സ്വതന്ത്രമാവുക എന്നുള്ളതല്ല മോക്ഷം. നമ്മൾ എന്നും സ്വതന്ത്രരായിരുന്നു എന്ന് തിരിച്ചറിയലാണ് മോക്ഷം. വ്യത്യാസമുണ്ട്. നമ്മുടെ വിചാരം മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രരാകാൻ വേണ്ടി വേറെ എവിടെയോ പോയിട്ട് ശരീരം വിട്ട് മരിച്ചു പോകുന്ന. മോക്ഷത്തിന് മരിക്കുക എന്ന് അർത്ഥമില്ല. ഇതായി ഇങ്ങനെ ഇരുന്ന് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് മെഴ്സറീസ് ബെൻസിൽ ട്രാവൽ ചെയ്ത് 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്നവനും ജീവൻ മുക്തനാവാം. അവനും ജീവൻ മുക്തനാവാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതല്ല, ഒരുത്തൻ്റെ മനസ്സ് എന്നിൽ എങ്ങനെ ഉറച്ചിരിക്കണമെന്നുണ്ടോ അവൻ യോഗി എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ വാക്കാണ്, ശരത്ത് പറഞ്ഞ വാക്കല്ല. അതാണ് നമുക്കുള്ള സർട്ടിഫിക്കറ്റ്, ഭഗവാന്റെ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥരാണ്, അയ്യോ നമുക്ക് ഒരു സന്യാസി അറ്റൈൻ ചെയ്യണമാതിരി എത്താൻ പറ്റുമോ, ഇതൊന്നും ചിന്തിക്കരുത്. നമുക്കാ എത്താൻ പറ്റുക. നമ്മുടെ ആശ്രമമാണ് ഏറ്റവും കഷ്ടം. നമ്മൾ ജീവിച്ച് നേടിയാലുണ്ടല്ലോ ഒരു സന്യാസി നേടനെക്കാട്ടിലും കഷ്ടമാണത്. അതിൽ തന്നെ സ്ത്രീകൾ, നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ വേണ്ടിയുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ്, ഒരു സ്ത്രീ അച്ചീവ് ചെയ്യുന്ന ആധ്യാത്മിക ശക്തി പുരുഷൻ അച്ചീവ് ചെയ്യണേനെക്കാട്ടിലും കൂടുതലാണ്. കാരണം അനവധി തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും മറികടന്നിട്ടാണ് ഒരു സ്ത്രീ ആധ്യാത്മികമായിട്ടുള്ള തേജസ് നേടണത്. അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവരെടുത്ത് 120 ദിവസം നിർത്താതെ ജപിക്കണം പറഞ്ഞാൽ അവർക്ക് നടക്കില്ല. എന്നിട്ടും അവരത് നേടുന്നുണ്ടെങ്കിൽ അത് അവരുടെ പവറാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു സ്ത്രീയെ ഗുരുവായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാണ്. കാരണം ആധ്യാത്മിക ശക്തി അത്ര അധികമായിരിക്കും ഒരു സ്ത്രീ ഗുരുനാഥയായിട്ട് കിട്ടിയ. ഗുരു തന്നെ വന്നോളൂ, ഗുരുവിനെ അന്വേഷിച്ച് പോകുമെന്നും വേണ്ട. ആദ്യം തന്നെ പോയിട്ട് മന്ത്രോപദേശം കിട്ടണം പറഞ്ഞാൽ അലഞ്ഞൊന്നും നടക്കണ്ട. നാമം ജപിക്കുക, ഭഗവാനോട് പറയുക, ഭഗവാനെ എനിക്ക് നിൻ്റെ വഴി കാണിച്ചു തരാൻ, നിന്നിലേക്കും നീ തന്നെയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തരാനുള്ള ആളെ കാണിച്ചു തരണം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുക. നമ്മുടെ പല പല കർമ്മഫലങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും. ഈ ജപത്തിൽ തന്നെ അനവധി തടസ്സങ്ങൾ. ഒരു 10 മിനിറ്റ് കൂടെ പറയാമോ? അനവധി തടസ്സങ്ങൾ നമുക്ക് വരും. ഇപ്പം ഞങ്ങളിന്ന് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറേ ലിസ്റ്റ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിച്ചു വരുമായിരുന്നു. പല തടസ്സങ്ങൾ, ഏതൊക്കെയാണ് തടസ്സങ്ങൾ? ഒന്ന്, നമ്മുടെ മുൻകാലങ്ങളിലെ കൈക്രിയകളുടെ കർമ്മഫലം. അങ്ങനെ ഇവൻ രക്ഷപ്പെടേണ്ട ജപിച്ചിട്ട്, ഇവൻ ആ ദ്രോഹം ചെയ്താണ്, അതുകൊണ്ട് ഇവൻ ജപിച്ച് രക്ഷപ്പെടരുതെന്നുള്ളതുകൊണ്ട് ജപത്തിന് തടസ്സം ഉണ്ടാവും. എന്താ ജപത്തിൻ്റെ ആദ്യത്തെ തടസ്സം? ഉറക്കം വരിക. കയ്യും കാലിനും സാധാരണ വെറുതെ ചുമ്മാ വാചം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, മനസ്സ് നല്ല തെളിഞ്ഞിരിക്കും, കയ്യും കാല് പെർഫെക്റ്റ് ആയിരിക്കും. ജപിക്കാനിരുന്ന കാലിൽ ക്രാമ്പ് വരും, കൈ വേനിക്കും, മുതുക് വേനിക്കും. എന്താ? കർമ്മം കത്തുകയാണ്. നാമം അഗ്നിയെന്ന് പറയും. മനുഷ്യൻ ഭൗതിക ശരീരത്തിൽ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവൻ കത്തിക്കുന്നത് അവൻ്റെ ശരീരം ചതയിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചതയിൽ വയ്ക്കുന്നത്, അഗ്നിക്ക് കൊടുക്കണം. കാരണം അഗ്നി തൊട്ടാലേ ശുദ്ധാവുള്ളൂ. അവസാനത്തെ ശുദ്ധി അതിലാണ്. പ്രപഞ്ചത്തിലേക്ക് വീണ്ടും നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളാക്കിയിട്ട് പറഞ്ഞയക്കുമ്പോൾ നല്ല കോമ്പണൻസ് ആക്കിയിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കണം അടുത്ത സൃഷ്ടിക്ക്. അതിനാണ് തീയിലേക്ക് കൊടുക്കണം. അതേപോലെ ഇവിടെ നാമം ജപിക്കുമ്പോൾ ഒരു കത്തൽ നടക്കും. ഉദാഹരണത്തിന് മഹാദേവൻ്റെ നീലകണ്ഠഭാവം ശരീരത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് ധ്യാനിച്ച് ജപിച്ചു കഴിഞ്ഞാൽ കർമ്മം കത്തിച്ചാമ്പലാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞു കൊടുത്ത് ഗൃഹസ്ഥൻ ഇത് ചെയ്യാൻ പോയാൽ ദുരന്തങ്ങളുടെ ഘോഷയാത്രയെ തുടങ്ങുക. കാരണം ഇത് മുഴുവൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതിൻ്റെ ഫല ഫാസ്റ്റ് ട്രാക്കിലടിക്കും. ഇന്ന് തൊട്ട് 100 വയസ്സ് വരെ നമ്മൾ അനുഭവിക്കേണ്ടത് 2 ദിവസം 3 ദിവസം കൊണ്ട് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? തമിഴന്മാർ പറയുന്നത് പോലെ നമ്മൾ ആടിപ്പോവും, പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ നിർത്തും. അതാണ് ചില ആൾക്കാർ ഉപദേശം കിട്ടി ഞാൻ ജപിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സാറേ പ്രശ്നമാണ്, ഞാൻ അതുകൊണ്ട് ജപം നിർത്തിയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം. കാരണം അവിടെ കർമ്മം കത്തല, കർമ്മം കത്തിക്കും. അപ്പം നമ്മുടെ പൂർവ്വകർമ്മം നമ്മളെ തടസ്സപ്പെടുത്തും. ഇതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ ശമ്പളം തരാൻ നിയുക്തരായിട്ടുള്ള 9 ആൾക്കാരുണ്ട്. നവഗ്രഹങ്ങൾ എന്ന് പറയും. നമ്മുടെ ജാതകത്തിൽ അവർ ഇന്നിന്ന സ്ഥാനത്ത് നിൽക്കണമെന്ന് എന്തിനറിയോ? നമ്മളെ മെനക്കെടുത്താനൊന്നുമല്ല. നമ്മൾ വരും ഈ ശനി ഭഗവാനും മര്യാദയ്ക്ക് അവിടെ നിന്നാൽ പോരായിരുന്നില്ലേ, എന്തിനാ ഇവിടെ തന്നെ നിന്നിട്ട് എനിക്ക് കുഴപ്പമുണ്ടാക്കിയതെന്ന് വിചാരിക്കും. നമ്മുടെ പൂർവ്വജന്മത്തിലെ കൈക്രിയാണ്. അവർ ജസ്റ്റ് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്ത് കാണിച്ചു കൂട്ടി എന്നുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തരുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ നല്ലവരുമല്ല, ചീത്ത ആൾക്കാരുമല്ല. നമ്മുടെ കൈക്രിയയുടെ ഒരു ബ്ലൂ പ്രിൻ്റാണത്. അതും നമുക്ക് സ്വപ്രയത്നം കൊണ്ട് മാറ്റാൻ പറ്റും. ഒരാളുടെ, ഞാൻ എല്ലാ സ്ഥലത്തും പറയാം, മുതുവറ ശിവപുരാണത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടത്. ഒരാളുടെ ജന്മജാതകം അവൻ്റെ അവൻ്റെ അധ്വാനം കൊണ്ട്, ഉപാസന കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റും. മാർക്കണ്ടേനെ നോക്കൂ, മാറ്റിമറിക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ അനിയൻ. 9.5 വയസ്സ് വരെ അവൻ ആയുസുള്ളൂ ജാതകത്തിൽ. ആരുടെ അടുത്ത് പോയി ചോദിക്കാലും പറയും 9.5 വയസ്സ് വരെ ആയുസുള്ളൂ. എൻ്റെ അമ്മ എത്ര മൃത്യുഞ്ജയ ഹോമം അവന് നടത്തിയെന്ന് എനിക്കറിയില്ല. എനിക്ക് 2.5 വയസ്സ് വരെ ആയുസുള്ളൂ എൻ്റെ ജാതകത്തിൽ. 2.5 വയസ്സ്. അപ്പോൾ ജാതകം തെറ്റാണോ? ജാതകം തെറ്റല്ല, മരണസമാനമായിട്ടുള്ള അനുഭവത്തിൽ പോയിട്ട് ഞാൻ 2.5 വയസ്സിൽ ഞാൻ ഒരു വലിയ സിമെൻറ്റ് തൊട്ടിയുടെ വെള്ളത്തിൻ്റെ അകത്തേക്ക് എത്തി നോക്കി തല കുത്തനെ വീണു. ആരും കണ്ടില്ല കുറേ നേരം. വീട്ടിൽ എന്നെയും അനിയനെയും നോക്കുന്ന ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, ഭാഗീരഥിയമ്മ എന്ന് പറയും. എന്നവർ സ്വർഗസ്ഥയെ, അവരില്ല. അവർ എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് പുറത്തിട്ടുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അനിയനും മരണസമാനമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഭഗവാന്റെ എന്തോ ഒരു പൂർവ്വകർമ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ജാതകങ്ങളും ഒരുമാതിരിപ്പെട്ട ജ്യോത്സ്യന്മാരെടുത്ത് കൊണ്ടെങ്കിൽ ആൾ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും ജീവനോട് ഇരുത്തിയതിന്. അപ്പോൾ അത് ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മൾക്കൊരു ഈശ്വരചിന്ത വരണതും ഗ്രഹങ്ങൾ കാരണമാണ്. നമ്മുടെ എന്തോ ഒരു പൂർവ്വകർമ്മം കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ചില ഗ്രഹങ്ങൾ പറയും അതെങ്ങനെയാണ് നിങ്ങൾ അത് കൊടുക്കുന്നത്? ഇപ്പോൾ ബുധനും വ്യാഴവും പ്രസാദിക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തോന്നുക. ബുധനും വ്യാഴവും പ്രസാദിക്കണം. അപ്പോൾ അവർ മാത്രം പ്രസാദിക്കുമ്പോൾ ചൊവ്വ ചോദിക്കും അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ പണ്ട് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അവനുള്ള ഞാൻ കൊടുക്കും. അപ്പോൾ ഒരു വാഹനാപകടം, അല്ലെങ്കിൽ കയ്യോ കാലിനോ അസ്ഥിക്കോ മജ്ജയ്ക്കോ രക്തത്തിനോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. മനസ്സ് മാറ്റിവിടുക. രാഹു മനസ്സ് ഇളക്കി കളയുക. കേതു അരുചി ഉണ്ടാക്കുക. എന്ത് കിട്ടിയാലും എന്താ ഇപ്പോൾ കാര്യം, 2 ദിവസം ജപിച്ച് കഴിഞ്ഞാൽ അപ്പം ജപിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം, ഇത് തോന്നിപ്പിക്കുക. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. ഇവരാണ് രണ്ടാമത്തെ ആൾക്കാർ. മൂന്നാമത്തെ ആൾക്കാർ, നമ്മുടെ പിതൃക്കളിൽ തന്നെ ചിലവർക്ക് നമ്മൾ രക്ഷപ്പെടേണ്ടത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മുടെ പിതൃക്കൾ, നാലാമത്തെ ആൾക്കാർ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള എനർജികൾ. നമ്മളിവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ ചില, നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ പറയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഹാളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്, ഇത് കേട്ടോണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുന്നവരെക്കാട്ടിലും ഒരു 50 ഇരട്ടി ആൾക്കാർ ഇപ്പോൾ ഇവിടെയുണ്ട് ഇത് കേട്ടോണ്ട്. അത് അക്നോളജ് ചെയ്യുന്നതാണ് യഥാർത്ഥ ജീവിത വീക്ഷണം. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് അവരുടെ ഊർജത്തിനും, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അടുത്തുള്ള ഒരു രാവിലെ അയാൾ ടേപ്പ് റെക്കോർഡർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ശല്യമാണ്. അയാൾ ഏത് നേരവും ടേപ്പ് റെക്കോർഡർ വെച്ചുകൊണ്ടിരിക്കുക, അവിടെ പാട്ട് വെച്ചുകൊണ്ടിരിക്കണോ നമ്മൾ പറയും. ഇതുപോലെ ഒരാളിരുന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഊർജ്ജം ചിലപ്പോൾ ആ സ്ഥലത്ത് അനേക കാലമായിട്ടുള്ള ഒരു ശക്തിക്ക്, ഒരു സ്ഥലദേവതയ്ക്ക്, ഒരു സ്ഥാനദേവതയ്ക്ക് വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ജപിക്കാനിരിക്കുമ്പോൾ സ്ഥാനദേവതയ്ക്കും സ്ഥലദേവതയ്ക്കും ഗ്രാമദേവതയ്ക്കും ദേശദേവതയ്ക്കും വാസ്തുദേവതയ്ക്കും ഒക്കെ നമസ്കാരം പറഞ്ഞിട്ടേ നമ്മൾ ജപിക്കാനിരിക്കുള്ളൂ. സ്ഥാനത്ത് നമ്മൾ ഇതപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥാനദേവത, നിങ്ങൾ ഓരോരുത്തരിക്കുന്ന അവിടെ ഓരോ ദേവതകളായിരിക്കും, സ്ഥലത്തിനൊരു ദേവതയായിരിക്കും. ഈ ഭഗവാൻ പിന്നെ വന്നതാണ്. ഇതിനൊക്കെ ഇവിടെ പ്രാചീനമായിട്ട് ഇതൊരു വനമായിരുന്ന കാലത്തേ ഉള്ള ദേവതകളുണ്ടാവും. ഇപ്പോൾ ഈ ആല് പോലുള്ള വൃക്ഷങ്ങളിലൊക്കെ എത്രയോ ദേവതാശക്തികളുണ്ടാവും, മറ്റ് ബീയിങ്സ് ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ കൈകടത്തലുകളുണ്ടാവും. ചിലവർ സഹായിക്കും, ചിലർ സഹായിക്കില്ല, അവർക്കിഷ്ടമല്ല, അങ്ങനത്തെ വിഷയങ്ങൾ വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭയപ്പാടുണ്ടാവണ അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ അകത്തുനിന്നൊരു കാളലൊക്കെ അങ്ങോട്ട് വരും ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സന്താനഗോപാലം മള്ളിയൂർ പറഞ്ഞത് കേട്ടാലറിയാം, ധ്യാനിക്കുമ്പോൾ ആദ്യം ഇരുട്ടാകാണ്, കുറച്ച് കഴിഞ്ഞാലാണ് വെളിച്ചം കാണുക. വെളിച്ചം കണ്ട് സാക്ഷാത്കാരം കിട്ടുമ്പോഴും ഈ ആദ്യം ഇരുട്ട് കണ്ടപ്പോൾ ഉണ്ടാവുന്ന പോലെ പേടിയുണ്ടാവും. ഭഗവാനെ ആദ്യം കാണുമ്പോൾ ആടിവയറ്റിൽ നിന്നൊക്കെ ഒരു കിടുക്കം വരും. കാരണം നമ്മൾ അഭിമുഖീകരിക്കാത്ത, ഇന്നേവരെ കാണാത്തൊരു തേജസ്സാണ്. അർജുനനുണ്ടാവുന്ന അനുഭവം ശരിക്കും സിംബോളിക്കാണ്. ഒരു ആൾ ധ്യാനിച്ച് ആ പാതയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ് ശരിക്കും സന്താനോപാലം കഥ. നമ്മളതൊന്ന് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് കേൾക്കണമെന്ന് മാത്രം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം കിടക്കുന്നത് ഈ അവസ്ഥയിലാണ്. അപ്പോൾ പ്രതിബന്ധങ്ങൾ എവിടെ നിന്നും വരാം. ഇനി ഏറ്റവും വലിയ പ്രതിബന്ധം, കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവണമെന്നില്ല, ഭാര്യയ്ക്ക് ഇഷ്ടമാവണമെന്നില്ല, ഭർത്താവിന് ഇഷ്ടമാവണമെന്നില്ല, ഭാര്യയ്ക്ക് പേടി ഭർത്താവ് ഇട്ടിട്ട് പോവോ, തീർത്ഥാടനത്തിന് പോയി കളയോ, ഭർത്താവിനെ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. മക്കൾക്ക് തോന്നും അച്ഛനോ അമ്മയ്ക്കോ ഇപ്പോൾ ഇതിലാണ് താല്പര്യം എന്ന് അവർക്ക് തോന്നാം. അല്ലെങ്കിൽ മക്കൾ ആ വഴിക്ക് പോകുമ്പോൾ അച്ഛനമ്മമാർക്ക് തോന്നാം ഞങ്ങളെ നാളെ ഇവർ ഇട്ടിട്ട് പോയാലോ. എല്ലാവർക്കും അവനവൻ അവനവൻ അവനവെന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഉപാസനാ മാർഗത്തിൽ അവരും തടസ്സം സൃഷ്ടിക്കും. ഇനി ഇതിന് പുറമെ വരുന്നതാണ് സുഹൃദ് വലയങ്ങളിൽ നിന്നുണ്ടാവുന്ന പരിഹാസങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പരിഹാസം വരുന്നതെന്നറിയോ? ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അബദ്ധമായിട്ട് ചെയ്യുന്ന അബദ്ധമായിട്ട് തെറ്റായ വഴിയിൽ പോകുന്നവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തലുണ്ടാവും. ഈ കുത്തലുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുക. ഒന്ന്, ഞാൻ ചെയ്യണ തെറ്റാണെന്ന് അംഗീകരിച്ച് സമർപ്പിക്കുക. രണ്ട്, തന്നെ ശിക്ഷിക്കാനൊരു ശക്തി ഉണ്ട് എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുക. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാ. ഒരു സാധനം നമ്മളെ നിയന്ത്രിക്കാനുണ്ട്, ഒരു ശക്തി അവിടെ നമ്മളെ നിയന്ത്രിക്കാനുണ്ട് എന്നുള്ളതിനെ അംഗീകരിക്കേണ്ടിരുന്ന പോരെ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാം. അതൊരു സൈക്കോളജിക്കൽ എക്സസൈസ്. അപ്പോൾ പഴയ കാലത്ത്, പണ്ടൊക്കെ സിനിമകൾ, ഇന്നങ്ങനെ ഇല്ല, പണ്ട് സിനിമയിലെ ഒരു പ്രണയരംഗം വന്നു കഴിഞ്ഞാൽ അപ്പം തിയേറ്ററിൽ കൂവൽ വീഴും. എന്താ കൂവൽ വീഴാൻ കാരണം? ആൾക്കാർ പരിഹസിക്കാനല്ല ചെയ്യണത്, ദേ ആർ എംബറാസ്ഡ്. അവരുടെ എംബറാസ്മെൻ്റാണ് കൂവലായിട്ട് വരുന്നത്. അവരുടെ മനസ്സിൻ്റെ ബലമില്ലായ്മയാണ് അത് കാണിക്കുന്നത്. എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട്, ശരത്തേട്ടാ, ചെറുപ്പക്കാർ കുട്ടികളെ ചോദിക്കാറ്, ശരത്തേട്ടാ ഈ കാണാത്തൊരു ശക്തിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീരുത്വമല്ലേ? ഞാൻ പറയും, മോനെ, കാണാത്തൊരു ശക്തിയിൽ വിശ്വസിച്ച് അത് നമ്മളെ രക്ഷിക്കാനുണ്ടെന്ന് കരുതുന്നതല്ലേ ഏറ്റവും വലിയ ധീരത? ഏറ്റവും വലിയ ധീരത അതല്ലേ? ഏറ്റവും വലിയ കറേജ് അതല്ലേ? ഒരു അജ്ഞാത ശക്തി നമ്മളെ രക്ഷിക്കാനായിട്ടിരിക്കണു എന്ന് കരുതുന്നത്. ആ കറേജ് ഉണ്ടാക്കാനുള്ള അടിത്തറയാണ് ജപം. ജപത്തിൽ കൂടെയാണ് നമ്മൾ നമ്മളെ കണ്ടെത്തുന്നത്. അത് എത്ര ലഘുവായിട്ടുള്ളതും ആവാം. ആ മരം കാണിച്ചു കൊടുത്തു, എനിക്ക് രാമാന്ന് ചെല്ലാൻ പോലും അറിയില്ല എന്നാണ് പറഞ്ഞത് രത്നാകരൻ. സപ്തർഷികളെ കഥ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വന്നത്. അപ്പോൾ അതെന്താ ചോദിച്ചു, മരം. ഇതെന്താ? മരം. അത് മരം, ഇത് മരം, അത് മരം, ഇത് മരം, മരം 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 മര 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 മരാമനാക്കി ജപമാക്കിയിട്ടത്ര മഹർഷിമാർ അവിടുന്ന് പോയത്. മരം മരം എന്ന് പറഞ്ഞ് 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 രാമ 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 രാമന്നാക്കി. ആ രാമശബ്ദവും നമ്മൾ കരുതുന്നത് പോലെ ഒന്നല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനിതിപ്പോൾ അവസാനിപ്പിക്കാം. രാമശബ്ദം രാമൻ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ ഉള്ള നാമമാണ്. രാമൻ എന്നുള്ള രാം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ബ്രഹ്മം എന്നാണ്. കൃഷ്ണ എന്നുള്ള ശബ്ദം കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പുള്ള ശബ്ദമാണ്. കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് എന്ത് ആനന്ദമുണ്ടാകുന്നുവോ അത് കൃഷ്ണൻ. രാമനിൽ നിന്നാണ് കൃഷ്ണൻ ജനിക്കുന്നത്. രാമൻ ഉണ്ടെങ്കിലേ കൃഷ്ണനുള്ളൂ. രാമൻ നമ്മുടെ അകത്ത് സ്ഫുരിക്കുന്നത് കൃഷ്ണനായിട്ടാണ്. അതുകൊണ്ട് രാമ ചൊല്ലിയിട്ട് വേണം കൃഷ്ണ എന്ന് പറയാൻ. കാരണം സ്രോതസ് പറഞ്ഞാലേ അതിൽ നിന്നുണ്ടാവേണ്ട ആനന്ദം പറയാറുള്ളൂ. ഞാൻ പല വിധത്തിലും ഹരേരാമ വ്യാഖ്യാനിക്കാറുണ്ട് പല സ്ഥലത്തും. എപ്പോഴും ഹരേ രാമ ചൊല്ലിയിട്ടേ ഹരേ കൃഷ്ണ ചെല്ലാൻ പാടുള്ളൂ എന്ന് മന്ത്രശാസ്ത്രമായിട്ടും തത്വമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കാം. നമുക്ക് രാമശബ്ദം ബ്രഹ്മമാണ്, കൃഷ്ണശബ്ദം അതിൽ നിന്നുണ്ടാവുന്ന ആനന്ദമാണ്. ജപത്തിൽ നിന്ന് എന്ത് ആനന്ദമുണ്ടാകുന്നോ അതാണ് കൃഷ്ണൻ. ആ ആനന്ദത്തിനെ ശുദ്ധീകരിച്ചങ്ങോട്ട് എടുത്താൽ അതിനെ രാധ എന്ന് വിളിക്കാം. ആ ആനന്ദം കലർപ്പില്ലാതെ കിട്ടുക, ആ ആഹ്ലാദം. അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ മനസ്സിലെ ഹ്ലാദിനീ ശക്തിയാണ് രാധ എന്ന് പറയും. അപ്പം ജപത്തിൻ്റെ ആത്യന്തിക ഫലം സ്വയം തിരിച്ചറിവാണ്, മനസ്സിൻ്റെ അടക്കാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഡിസ്കോഴ്സ് കൊണ്ടോ 1000 പുസ്തകങ്ങളോ എഴുതിയാൽ കിട്ടാത്ത ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്കിനി ഒരു മന്ത്രം അറിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ഉണ്ടാക്കാം. ഗുരുവായൂരപ്പ ശരണം, ഗുരുവായൂരപ്പ ശരണം. ചെമ്മങ്ങാട്ട് പട്ടതിരി ചോറ്റാനിക്കരമ്മേ ശരണം എന്നുള്ള 10 അക്ഷരം ചൊല്ലിയിട്ടാണ് ബാധകളെ ഒഴിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിയ കാരണമാണ് ചോറ്റാനിക്കര ബാധ ഒഴിപ്പിക്കൽ കേന്ദ്രമായത്. അതിനു മുമ്പുള്ളൊരു കാലത്ത് ചെമ്മങ്ങാടിന് മുമ്പ് ഇങ്ങനെ ബാധയൊന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അവിടെ ചെമ്മങ്ങാട്ട് പട്ടതിരി അദ്ദേഹത്തിൻ്റെ പടം നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെമ്മങ്ങാട്ട് പട്ടതിരിയും ചോറ്റാനിക്കരമ്മയെന്നും പറഞ്ഞിട്ട്. ഞാൻ ചോറ്റാനിക്കരമ്മയെക്കുറിച്ച് വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ചെമ്മങ്ങാടിനെ കുറിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അമ്മയുടെ ഗോളക അക്ഷരലക്ഷം പ്രാവശ്യം സ്വയംവരമന്ത്രം തൊട്ട് ചൊല്ലിയിട്ടാണ് അദ്ദേഹം അവിടെ വെച്ചത്. ചോറ്റാനിക്കരമ്മയുടെ ചൈതന്യം വർദ്ധിപ്പിച്ചാൽ ചെമ്മങ്ങാടിനുള്ള പവർ ഭയങ്കരമാണ്. നിങ്ങൾ ഈ ജപിക്കുന്നതിൻ്റെ ശക്തി അറിയണമെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ചരിതങ്ങൾ മനസ്സിലാക്കണം. തിരുനാമാചാര്യൻ ആഞ്ഞം തിരുമേനിയെ പോലെയും അതേപോലെ നീലകണ്ഠ സദ്ഗുരുവിനെ പോലെയും അതേപോലെ ചെമ്മങ്ങാടിനെ പോലെയുള്ളവരുടെയൊക്കെ കഥകൾ മനസ്സിലാക്കുമ്പോഴാണ് അവരൊന്നും കേരളത്തിൻ്റെ പുറത്ത് ജീവിച്ച ആൾക്കാരല്ല, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച ആൾക്കാരായിരുന്നു അവരൊക്കെ. ജപത്തിൻ്റെ ശക്തി എന്താണ്, മള്ളിയൂർ തിരുമേനി ഇവരൊക്കെ ജപത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആൾക്കാരാണ്. നിരന്തരമായിട്ടുള്ള ജപം, ആ ജപത്തിൻ്റെ ഫലം ലോകനന്മയ്ക്ക് കൊടുക്കുക. നമുക്ക് എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാണ്ടിരിക്കുക. നമ്മുടെ കാര്യം ഭഗവാൻ നോക്കും, ഭംഗിയായിട്ട് നോക്കും. ആന്തരിക ശക്തി വർദ്ധിപ്പിച്ചാൽ താനെ നമ്മുടെ സകല പ്രതിബന്ധങ്ങളും തകർന്നടിയുകയും ചെയ്യും. നമ്മുടെ മനസ്സിന് ശാന്തത വരും, ഉറപ്പുണ്ടാവും, നമുക്ക് നമ്മുടെ ധർമ്മത്തിൽ വിശ്വാസം ഉണ്ടാവും. ഒരാളെയും അതിലെ കൈ ചൂണ്ടി കളിയാക്കാനോ പരിഹസിക്കാനോ നമ്മൾ സമ്മതിക്കില്ല. ആത്മാഭിമാനമുള്ളവരായിട്ട് നമ്മൾ തീരും. അതിനുള്ള ഏറ്റവും മികച്ച മാർഗം കൊച്ചു കുട്ടികളാകുമ്പോൾ തൊട്ട് അവരെ എന്തെങ്കിലും ഒരു നാമം ചെറുതെങ്കിൽ ചെറുത് ജപിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഹരേരാമ മന്ത്രമാണെങ്കിലും കുഴപ്പമില്ല, ചെല്ലാൻ പഠിപ്പിക്കുക. അത് വേദമന്ത്രമായതുകൊണ്ടാണ് അത് തലതിരിച്ച് ചെല്ലേണ്ടത്, ഹരേ കൃഷ്ണ ചെല്ലേണ്ടത് എന്നൊക്കെയുള്ള ശുദ്ധ നോൺസെൻസുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും ഒരർത്ഥമില്ല. വേദമന്ത്രമാണെന്നുള്ളത് കൊണ്ട് അത് ചെല്ലാൻ പാടില്ല. രണ്ട്, അതൊരു ഉപനിഷത്ത് മന്ത്രമാണ്. വേദത്തിലൊന്നും എവിടെയും ഹരേരാമ മന്ത്രം വരുന്നില്ല. ഋക്ക് തുടങ്ങി അഥർവം വരെയുള്ള വേദങ്ങളിലൊന്നും ഹരേരാമ മന്ത്രം വരുന്നില്ല. ഉപനിഷത്തുക്കളിൽ കലിസന്തുരണോപനിഷത്തിൽ ബ്രഹ്മദേവൻ കലികാലത്ത് സകലോർക്കും ചെല്ലാനാണെന്ന് പറഞ്ഞ് നാരദന് പറഞ്ഞു കൊടുക്കണേ. അല്ലാണ്ട് അത് ബ്രാഹ്മണരെ എതിർത്തു, അതുകൊണ്ട് കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ചെല്ലണം എന്നാക്കി മാറ്റി ഒന്നുമില്ല. ഒരു സെക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ പറയില്ല ഇന്ന ദിക്കിലേക്ക് മാത്രം നോക്കി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയാണത്. ഒരു സെക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ചെല്ലേണ്ടത് മന്ത്രത്തിൻ്റെ ആ ശരിയായിട്ടുള്ള ഫോം, ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി അതല്ലെങ്കിൽ ഒരു നാമം ചൊല്ലുക, അല്ലെങ്കിൽ ഓം നമോ നാരായണ അല്ലെങ്കിൽ നാരായണായ, ഇങ്ങനത്തെ ചൊല്ലുക. നമ്മൾ എത്ര നമ്മുടെ ആത്മാവിനെ അതിലേക്ക് ഉറപ്പിച്ച് ചെല്ലണോ അത്രയും ശക്തി വരും. ചോറ്റാനിക്കരമ്മയെ ശരണം, എന്താ പയ്യിലുള്ളത്? കുറച്ച് വാക്കുകൾ. സ്വാമിയെ ശരണം അയ്യപ്പ, എന്താ പിള്ളു? ഏതാനും വാക്കുകൾ മലയാളമാണ് അല്ലെങ്കിൽ തമിഴാണെന്ന് പറയാം, അല്ലേ? സംസ്കൃതമൊന്നുമല്ല. എന്നിട്ട് അതിനെന്താ ഇത്ര ശക്തി വരണത്? ആ സന്നിധാനത്ത് നിന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയത്ത് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകമ്പനം എന്താ? ശരീരം വിട്ടിട്ട് അങ്ങനെ പറന്ന് ഭഗവാനിൽ ചേരാൻ തോന്നും. ഈ ചങ്ങലൊക്കെ പൊട്ടിച്ച് കളയാൻ തോന്നും നമുക്ക്, അത്ര പവറാണ് ആ സമയത്തുണ്ടാവുന്നല്ലേ. അതെവിടുന്നാണ് വരണത്? അത് ഓരോരുത്തരുടെ ആത്മശക്തി എന്നാണ്. നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവിടെ വന്ന് തൊഴുമ്പോൾ ആ വിഗ്രഹം നിങ്ങളിൽ നിന്നൊരു ആത്മശക്തി സ്വീകരിക്കുന്നുണ്ട്. അതേപോലെയാണ് നിങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് നാമം പുറത്തു വരുമ്പോൾ ഉണ്ടാവേണ്ടത്. ഏത് ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കൂടിയിരുന്ന് നിങ്ങൾക്ക് നാമം ജപിക്കാൻ സാധിക്കണം. അതുണ്ടാക്കുന്ന ശക്തി അത്ര അധികമായിരിക്കും. കുറച്ച് നേരം കുറച്ച് നേരം നാമജപം നടത്തുക. വേദം ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും നാമം ജപിക്കുക, അത്ര ശക്തി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും നേരം ചെതറിയാണ് പറഞ്ഞത്, പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ ഒന്ന് 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 നിങ്ങളൊക്കെ സാധനകൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും. ഇനി സാധനകൾ അനുഷ്ഠിക്കാത്തവരാണെങ്കിൽ അതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ഗൃഹസ്ഥനാണ്, ലൗകികതയുടെ അകത്തുനിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഗുരുവായൂരപ്പൻ അതുകൊണ്ടാണ് ഈ മരുഭൂമി കിടന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് വീട്ടിലൊരു അത്യാവശ്യം, എൻ്റെ അച്ഛൻ്റെ അസുഖം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കൂടുതൽ നാട്ടിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ഭഗവാൻ അതിന് മറ്റൊരു പർപ്പസ് ഉണ്ടായി. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ സാധിച്ചത്. ഞാൻ എല്ലാ സ്ഥലത്തേലും വഴി നിങ്ങളെയും ഗുരുവായൂരപ്പൻ്റെ രൂപങ്ങളായി കണ്ടിട്ട് ഞാൻ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഭഗവാൻ പറഞ്ഞു തന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കാരണം അദ്ദേഹം ഓരോരുത്തരും അദ്ദേഹത്തിങ്കലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുക. അത് ശരീരം വിട്ടിട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഇരിക്കെ തന്നെ പൂർണ്ണായുസ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് ജീവിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പ്രപഞ്ചത്തിനും നമ്മുടെ ചുറ്റുവട്ടത്തിനും നമുക്ക് ചെയ്യാവുന്ന ചെയ്ത് നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടതൊക്കെ ചെയ്യാവുന്ന ചെയ്തിട്ട് തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സ്വാമിയേ ശരണമയ്യപ്പ.